സുഹൃത്തുക്കളെ, ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് ആവിഷ്കരിച്ച് നടപ്പിലാക്കി വരുന്ന പ്രഭാഷണ പരമ്പരയുടെ ഇന്നത്തെ ലക്കത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് സെപ്റ്റംബർ 8, ലോക സാക്ഷരതാ ദിനം. യുനെസ്കോ 2nd World War നടുവിൽ വെച്ച് രൂപീകൃതമാവുകയും യുദ്ധാനന്തര കാലഘട്ടത്ത് സജീവമാവുകയും ചെയ്ത അന്താരാഷ്ട്ര സംഘടനയായ UNO ഐക്യരാഷ്ട്ര സംഘടനയുടെ അനുബന്ധ സംഘടനകളായി പ്രവർത്തിക്കുന്ന നിരവധി ഉപസംഘടനകൾപ്പെട്ട ഒന്നാണ് യുനെസ്കോ. ആ യുനെസ്കോയുടെ ആഭിമുഖ്യത്തിലാണ് പലതരത്തിലുള്ള സാംസ്കാരികവും വൈജ്ഞാനികവുമായ പ്രശ്നങ്ങൾക്ക് വ്യാപനമുണ്ടാകുന്ന പരിഹാരം കാണുന്നതിനും വ്യാപനമുണ്ടാകുന്നതിനും വേണ്ടിയിട്ടുള്ള സംവിധാനങ്ങൾ അംഗരാഷ്ട്രങ്ങൾക്കെല്ലാം അനുവദിച്ച് നൽകുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ലോകമെമ്പാടുമുള്ള നിരക്ഷരരെ, ഏത് രാജ്യത്തിലായിരുന്നാലും ആ നിരക്ഷരരെല്ലാം സാക്ഷരരാക്കുകയും ആധുനിക വിജ്ഞാനം വായിച്ചും അറിഞ്ഞും എഴുതിയും ഒക്കെ മനസ്സിലാക്കുന്നതിനുള്ള സൗകര്യം ഉണ്ടാക്കുന്നതിന് വേണ്ടി ഓരോരോ ദിനാചരണങ്ങൾ നടത്തുകയും അതിൻ്റെ ഭാഗമായിട്ട് ലോക സാക്ഷരതാ ദിനം സെപ്റ്റംബർ 8 ആവിഷ്കരിച്ചു. അതുപോലെ മാതൃഭാഷാ ദിനമുണ്ട്, അങ്ങനെ പല ദിനങ്ങളും ആചരിക്കുന്നുണ്ട്. മാതൃഭാഷാ ദിനം അല്ലെങ്കിൽ മാതൃഭാഷാ ദിനാചരണവും സാക്ഷരതാ ദിനാചരണവും പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്ന കാര്യമാണ്. സാക്ഷരത എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു ഭാഷയിലൂടെയുള്ള അക്ഷരം പഠിക്കലാണ്, ആ അക്ഷരത്തിലൂടെ വൈജ്ഞാനിക ലോകത്തിലേക്ക് കടന്നു ചെല്ലലാണ്. വിജ്ഞാനത്തെ സ്വായത്തമാക്കി സ്വയം ചിന്തിക്കാനും അഭിപ്രായ രൂപീകരണം നടത്താനുള്ള പ്രാപ്തി ഓരോ വ്യക്തിക്കും ഉണ്ടാക്കി കൊടുക്കലാണ് ഈ പരിപാടിയുടെ ലക്ഷ്യം. അങ്ങനെയാണ് ലോക സാക്ഷരതാ ദിനം സെപ്റ്റംബർ 8 തീരുമാനിച്ചത്. അങ്ങനെ തീരുമാനിക്കുന്നതിന് മുന്നോടിയായിട്ട് പല ഘട്ടങ്ങളിലും പല രാജ്യങ്ങളിലും വെച്ച് പല തരത്തിലുള്ള ചർച്ച നടന്നിട്ടുണ്ട്. ആ ചർച്ചയുടെ ഒടുവിലാണ് ഇത്തരത്തിലുള്ള തീരുമാനം വരുന്നത്. അത് ഇന്നത്തെ ഇറാൻ, പണ്ട് പേർഷ്യ എന്നാ പറഞ്ഞിരുന്ന ഇറാന്റെ തലസ്ഥാനമായ ടെഹ്റാൻ, ആ ടെഹ്റാനിൽ ചേർന്ന ഒരു യോഗത്തിൽ വെച്ചാണ് 1965 ലോക സാക്ഷരതാ ദിനം ആചരിക്കാനും സെപ്റ്റംബർ 8 ദിനമായി തിരഞ്ഞെടുക്കുന്നത്. സെപ്റ്റംബർ 8 കാരണമുണ്ട്. ലോക സാക്ഷരതാ, അല്ലെങ്കിൽ ഒരു രാജ്യത്തിലെ സാക്ഷരതാ പ്രവർത്തനത്തിന് വേണ്ടി പ്രവർത്തിച്ച മനുഷ്യന്റെ ജന്മദിനവുമായിട്ട് ബന്ധപ്പെട്ടാണ് അത് കിടക്കുന്നത്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, നമ്മൾ സമ്പൂർണ്ണ സാക്ഷരത കൈവരിച്ച സംസ്ഥാനമാണ്. 90 അത് പ്രഖ്യാപിച്ചു. അപ്പൊ സാക്ഷരതയ്ക്ക് ചില നിർവചനങ്ങൾ കൊടുത്തിട്ടുണ്ട്, യുനെസ്കോ കൊടുത്തിട്ടുണ്ട്, കേരള സർക്കാർ കൊടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ അഭിജ്ഞരായ എല്ലാ ആൾക്കാരും അതിനെ സംബന്ധിച്ചുള്ള അഭിപ്രായങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഏറ്റവും ചുരുങ്ങിയ അർത്ഥത്തിൽ പറഞ്ഞാൽ, ഏറ്റവും പരിമിതമായ ഏറ്റവും ചെറിയ അർത്ഥത്തിൽ പറഞ്ഞാൽ, എഴുതാനും വായിക്കാനും തൻ്റെ ആശയാഭിലാഷങ്ങൾ എഴുതിയും വായിക്കും അറിയിക്കാൻ കഴിയുന്നതിനാണ് സാക്ഷരത എന്ന് പറയുന്നത്. എനിക്കൊരുപാട് കാര്യങ്ങൾ എൻ്റെ മനസ്സിലുണ്ട്. ഒരു മനുഷ്യജീവി എന്നുള്ള നിലയ്ക്ക് സംസാരിക്കും, ഒരുപാട് കാര്യങ്ങൾ ചെയ്യും, കൃഷിപ്പണി ചെയ്യും, അല്ലെങ്കിൽ മറ്റേതെങ്കിലും തൊഴിലുകൾ ചെയ്യും, ഒരുപാട് കാര്യങ്ങളുണ്ട്, അയാൾക്ക് പറഞ്ഞറിയിക്കാനെല്ലാം സാധിക്കും. പക്ഷേ എഴുതാൻ കഴിയില്ല, ആരെങ്കിലും എഴുതി വച്ചിരിക്കുന്നത് വായിക്കാനും കഴിയില്ല. അപ്പം എഴുത്തും വായനയുമായി ബന്ധപ്പെട്ടതാണ് സാക്ഷരത. നിരക്ഷരർക്ക് അറിവില്ല, വിവരമില്ല എന്ന് പറയാൻ സാധിക്കില്ല. ഒരുപക്ഷെ സാക്ഷരതയേക്കാൾ വിവേകത്തോടുകൂടി പ്രവർത്തിക്കുന്ന നിരക്ഷരരുമുണ്ട്. കേരളത്തിൽ തന്നെ ഉദാഹരണം എടുക്കാം. സാമൂഹ്യ പരിഷ്കരണ രംഗത്തും പിന്നെ പ്രക്ഷോഭ രംഗത്തും സമത്വവാദത്തിന് സമത്വ സ്ഥാപനത്തിനും വേണ്ടി പ്രവർത്തിച്ച ആളായിരുന്ന അയ്യങ്കാളിയെക്കുറിച്ച് നമുക്കെല്ലാം അറിയാം. നിരക്ഷരനായിരുന്നു, പള്ളിക്കൂടത്തിൽ പോയിട്ടില്ല. പക്ഷേ അദ്ദേഹത്തിന് വിജ്ഞാനമില്ലെന്നോ വിവരമില്ലെന്നോ വിവേകമില്ലെന്നോ ആരെങ്കിലും പറയൂ? പറയില്ല. അപ്പോൾ സാക്ഷരത എന്ന് പറയുന്നത് എഴുത്തും വായനയുമായി ബന്ധപ്പെട്ടതാണ്. അത് സ്വന്തം വിചാര വികാരങ്ങൾ, അവലാദികൾ, വ്യാകുലതകളൊക്കെ എഴുതി അറിയിക്കാനും അങ്ങനെ എഴുതുന്നത് വായിക്കാനും, അല്ലെങ്കിൽ മറ്റുള്ളവർ എഴുതി വെച്ചിരിക്കുന്നത് വായിക്കാനുമുള്ള ശേഷി സംഭരിക്കുന്നതാണ്, ശേഷി സമ്പാദിക്കുന്നതാണ് പരിമിതമായ അർത്ഥത്തിൽ സാക്ഷരത എന്ന് പറയുന്നത്. അത്തരത്തിലുള്ളൊരു സാക്ഷരത നമ്മൾ നേടി 1990. അത് ഇന്ത്യാ ഗവൺമെൻറ് കൊടുത്തിട്ടുള്ള, അല്ലെങ്കിൽ യുനെസ്കോയും ഇന്ത്യാ ഗവൺമെൻറ്റും കൊടുത്തിട്ടുള്ള മാനദണ്ഡങ്ങളുണ്ട്. ഒരു സംസ്ഥാനത്തിലെയോ ഒരു പ്രദേശത്തിലെയോ 90% ശതമാനത്തിലധികം ജനങ്ങൾ
മേൽപ്പറഞ്ഞ രീതിയിൽ എഴുത്തും വായനയും സ്വാംശീകരിക്കാൻ കഴിയുന്നവരാണെങ്കിൽ ആ സംസ്ഥാനത്തെ ആ പ്രദേശത്തെ സാക്ഷരതാ സമൂഹം എന്ന് പ്രഖ്യാപിക്കാം എന്ന് വിളിക്കാം എന്നാണ് നിയമം. അതൊരു ഒരു മാനദണ്ഡം വെച്ചു എന്നുള്ളതേ ഉള്ളൂ. ഈ സാക്ഷരത അങ്ങനെ നിരന്തരമായ പ്രവർത്തനത്തിന്റെ ഫലമായിട്ടാണ് 90-ാം ആണ്ട് 1987 മുതൽ 91 വരെ ഭരിച്ചിരുന്ന സർക്കാർ 90-ൽ ഇത് പ്രഖ്യാപിക്കുന്നത്, എൻ ആർ സർക്കാരിൻ്റെ കാലത്ത് ഇത് പ്രഖ്യാപിക്കുന്നത്. അതിനെ തുടർന്ന് സാക്ഷരതാ മിഷൻ വന്നു. സാക്ഷരതാ മിഷന് കേന്ദ്ര ഗവൺമെൻറ്റിൽ നാഷണൽ ലിറ്ററസി മിഷൻ ഉണ്ട്, എല്ലാ സംസ്ഥാനങ്ങളും അതിൻ്റെ ഘടകങ്ങളുണ്ട്, കേന്ദ്ര സഹായം നമുക്ക് ലഭിക്കുന്നുണ്ട്, സംസ്ഥാനത്ത് നമ്മൾ വിഭവങ്ങൾ ശേഖരിക്കുന്നുണ്ട്, ഒരുപാട് സന്നദ്ധ പ്രവർത്തകർ അതിനകത്തുണ്ട്, പ്രേരകുമാരുണ്ട്. അങ്ങനെയുള്ള എല്ലാ സഹായത്തോടു കൂടിയാണ് നമ്മൾ നിരക്ഷരരെ കണ്ടെത്തിയതും അവർക്ക് സാക്ഷരതയിലേക്ക് നയിക്കാനുള്ള വഴി ഉണ്ടാക്കി കൊടുത്തതും. അതാണ് സാക്ഷരത എന്ന് പറയുന്നത്. ഈ സാക്ഷരത ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം, കേരളത്തെയും ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം, അത് നമ്മുടെ സ്വാതന്ത്ര്യ സമരവുമായി ദേശീയ പ്രസ്ഥാനവുമായി അഭേദ്യമായി ബന്ധപ്പെട്ട് കിടക്കുന്നു. ആ ദേശീയ പ്രസ്ഥാനവും ഞാൻ നേരത്തെ സൂചിപ്പിച്ച സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനവും ബന്ധപ്പെട്ട് കിടക്കുകയാണ്. ഇത് രണ്ടും മനുഷ്യന്റെ വിമോചനത്തിന് വേണ്ടിയിട്ടുള്ളതാണ്. സ്വാതന്ത്ര്യ സമരം വിദേശ ആധിപത്യത്തിൽ നിന്നും രാജ്യത്തെ മോചിപ്പിക്കുന്നതിന് വേണ്ടിയും, സാക്ഷരതാ പ്രസ്ഥാനം മനുഷ്യരെ അജ്ഞതയിൽ നിന്ന് മോചിപ്പിക്കുന്നതിനും വേണ്ടിയിട്ടുള്ളതാണ്. രണ്ടും പരസ്പര പൂരകമാണ്. വിദേശാധിപത്യത്തിൽ നിന്നുള്ള മോചനം നേടുന്നത് ദേശീയ സ്വാതന്ത്ര്യം, നാഷണൽ ലിബറേഷൻ, ദേശീയ വിമോചനം എന്ന് പറയും. അജ്ഞതയിൽ നിന്നുള്ള മോചനത്തിന് പറയുന്നത് ആണ് സാക്ഷരത, വിജ്ഞാനത്തിന്റെ പുതിയ ലോകത്തിലേക്ക് എത്തുക. അപ്പൊ വൈജ്ഞാനികമായ പുരോഗതിക്ക് വേണ്ടി സാക്ഷരരാകേണ്ടത് ആവശ്യമാണ്. അങ്ങനെ സാക്ഷരരായെങ്കിൽ മാത്രമേ നാനാവിധമായ മാർഗത്തിലൂടെ വിദേശികളും വിദേശികൾക്ക് സഹായം ചെയ്തു കൊടുക്കുന്ന ദേശത്തിലെ ആൾക്കാരെയും തിരിച്ചറിയാനും അവരുടെ ചെയ്തികളുടെ ദ്രോഹം നമുക്ക് മനസ്സിലാക്കാനും സാധിക്കുകയുള്ളൂ. അങ്ങനെ മനസ്സിലാക്കി വേണം ജനങ്ങളുടെ പിന്തുണ ആർജിക്കാൻ. ആ പിന്തുണയുടെ ഫലമായിട്ടാണ് ജനത മൊത്തം ഒറ്റക്കെട്ടായിട്ട് വരുന്നതും ദേശീയ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നതും. അതിന്റെ ദേശീയ പ്രസ്ഥാനവുമായിട്ട് ബന്ധപ്പെട്ടാണെങ്കിൽ അതിനെ നമ്മൾ ആദ്യം ഓർക്കേണ്ട പേര് മഹാത്മാഗാന്ധിയുടേതാണ്. ഓരോ പ്രദേശത്തെയും ജനങ്ങളുടെ ഭാഷയിലൂടെ അവരുടെ പ്രശ്നങ്ങൾ അവതരിപ്പിക്കാനും ആ ഭാഷയിലൂടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാനും പ്രേരിപ്പിച്ചയാൾ ഗാന്ധിജിയായിരുന്നു. അതെല്ലാം കോൺഗ്രസിനെ ഒരു വ്യത്യസ്ത സ്വഭാവത്തിലുള്ള കക്ഷിയാക്കി മാറ്റുന്നതിനും സഹായിച്ചു. കോൺഗ്രസ് സ്ഥാപിതമായത് 1885 കോൺഗ്രസ് സ്ഥാപിതമായ അന്ന് മുതൽ ഗാന്ധിജി അതിൻ്റെ നേതൃത്വത്തിലേക്ക് വരുന്നതുവരെയുള്ള കാലഘട്ടം എന്ന് പറയുന്നത് അഭ്യസ്തവിദ്യരായ മധ്യവർഗക്കാരുടെയും ബുദ്ധിജീവികളുടെയും അഭിഭാഷകന്മാരുടെയും ബിസിനസ്സുകാരുടെയും ഒക്കെ പാർട്ടിയായിരുന്നു, സംഘടനയായിരുന്നു കോൺഗ്രസ്. ബ്രിട്ടീഷ് സർക്കാരുമായിട്ട് നേരിട്ട് ചർച്ചകൾ നടത്തി നിയമനിർമ്മാണ സഭകളിൽ പോയി നിയമങ്ങൾ പാസാക്കി ഘട്ടം ഘട്ടമായിട്ട് ഇന്ത്യയുടെ സ്വാതന്ത്ര്യം നേടുക എന്നുള്ളതായിരുന്നു അന്നത്തെ കോൺഗ്രസ് നേതാക്കളുടെ ലക്ഷ്യം. അതിനെ കോൺസ്റ്റിറ്റ്യൂഷണൽ മീൻസ് എന്നാണ്, ഭരണഘടനാപരമായ മാർഗത്തിലൂടെ സ്വാതന്ത്ര്യം നേടുക എന്ന ലക്ഷ്യമായിരുന്നു അന്നുണ്ടായിരുന്നത്. അതിനൊരു മാറ്റം വരുന്നത് ഗാന്ധിജി രംഗപ്രവേശം ചെയ്യുന്നതോടുകൂടിയാണ്. 1916-17 അദ്ദേഹം സജീവമായിട്ട് ഇവിടെ ഉണ്ട്. ദേശീയ പ്രസ്ഥാനത്തിന്റെ നേതൃസ്ഥാനത്തേക്ക് അദ്ദേഹം അവരോധിക്കപ്പെടുന്നത് 1920 മാത്രമേ ഉള്ളൂ. അന്നു തൊട്ട് അദ്ദേഹം പറഞ്ഞത് ബ്രിട്ടീഷുകാരുടെ ഭാഷ ഇംഗ്ലീഷാണ്, അത് ഭരണഭാഷയാണ്, അത് അടിച്ചമർത്തലിൻ്റെ ഭാഷയാണ്, അത് പേടിപ്പെടുത്തലിൻ്റെ ഭീഷണിയുടെ ഭയത്തിൻ്റെ ഭാഷയാണ്, ആ ഭയത്തിനെ നിന്ന് മുക്തി നേടുക എന്നുള്ളതാണ് സ്വാതന്ത്ര്യത്തിൻ്റെ ആദ്യത്തെ പടി. അതിന് ഭയമില്ലാതെ സംസാരിക്കാൻ അവനവൻ്റെ ഭാഷയിലൂടെ കഴിയുള്ളൂ. വേറൊരാളിൻ്റെ ഭാഷയിലൂടെ നമുക്ക് സംസാരിച്ചല്ല നമ്മുടെ നേട്ടങ്ങൾ ഉണ്ടാക്കേണ്ടത്, നമ്മുടെ ആവശ്യങ്ങൾ നേടിയെടുക്കേണ്ടത് എന്ന അഭിപ്രായമായിരുന്നു ഗാന്ധിജിക്ക് ഉണ്ടായിരുന്നത്. അതുകൊണ്ടാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ഘടകങ്ങളെ പ്രാദേശിക ഭാഷകളുടെ അടിസ്ഥാനത്തിൽ പുനഃസംഘടിപ്പിക്കുകയും ഒരു ഭാഷ സംസാരിക്കുന്നവർക്ക് ഒരു ഘടകം എന്ന നിലയിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ശാഖകളെ വിപുലീകരിക്കുകയും ചെയ്തു. അങ്ങനെയാണ് രാഷ്ട്രീയമായി 3 ഘട്ടമായി കിടന്നിരുന്ന തിരുവിതാംകൂറും കൊച്ചിയും മലബാറും ചേർന്ന് മലയാള ഭാഷ സംസാരിക്കുന്നവരുടെ KPCC ഉണ്ടായത്, കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി.
അതുപോലെ തമിഴ്നാട്ടിലുണ്ടായി, കർണാടകത്തിലുണ്ടായി, ആന്ധ്രാനാട്ടിലുണ്ടായി, അല്ലെങ്കിൽ തെലുങ്ക് നാട്ടിലുണ്ടായി. അങ്ങനെ മൊത്ത ഭാഷയുടെ അടിസ്ഥാനത്തിൽ ജനങ്ങളെ സംഘടിപ്പിച്ചു. അതോടൊപ്പം തന്നെ അദ്ദേഹം ചെയ്തത് പ്രാദേശിക ഭാഷകൾക്ക് പ്രാധാന്യം കൊടുക്കുന്നതോടൊപ്പം തന്നെ ഒരു ദേശീയ ഭാഷയായിട്ട് ഹിന്ദിയെ വളർത്തിയെടുക്കുന്നതിനുള്ള ഹിന്ദി പ്രചാര സഭകൾ ആരംഭിക്കുകയും അതിലൂടെ ദേശീയ വിമോചനത്തിനുള്ള അടിത്തറ അദ്ദേഹം ശക്തിപ്പെടുത്തുകയും വിപുലപ്പെടുത്തുകയും ചെയ്തു. പക്ഷെ ഗാന്ധിജിയെ പോലുള്ള ആൾക്കാരെ അതുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ കേരളത്തിൽ വരുമ്പോൾ ഗ്രന്ഥശാല പ്രസ്ഥാനമുണ്ട്. എഴുത്തും വായനയും പ്രോത്സാഹിപ്പിച്ചതോടൊപ്പം തന്നെ വായിക്കാനുള്ള അവസരമുണ്ടാക്കുന്നതിന് ഗ്രന്ഥങ്ങൾ വേണം, ഗ്രന്ഥങ്ങൾക്ക് ഗ്രന്ഥാലയം വേണം. ഒരു ഓലപ്പുരയിൽ ഒരു അലമാര ഉണ്ടാക്കി അതിനകത്ത് പുസ്തകങ്ങൾ വെച്ചായിരുന്നു ഗ്രന്ഥശാല പ്രസ്ഥാനത്തിന്റെ തുടക്കം. അതിലേക്ക് ഞാൻ പോകുന്നില്ല. ഗ്രന്ഥശാല പ്രസ്ഥാനവും സാക്ഷരതയായിട്ട് തമിഴുമായി അഭേദ്യമായി ബന്ധപ്പെട്ട് കിടക്കുകയാണ് കേരളത്തിന്റെ കാര്യത്തിൽ. ഞാനിവിടെ പറയാൻ വരുന്നേ അതല്ല, അത് കേരളത്തിന്റെയോ ഭാരതത്തിന്റെയോ ചരിത്രമാണ്. പക്ഷെ ഇതിനൊരു സാർവദേശീയമായ മാനമുണ്ട്, സാർവദേശീയമായ ഒരു ചരിത്രമുണ്ട്. ആ ചരിത്രമുള്ളത് കൊണ്ടാണല്ലോ യുനെസ്കോ ഇത് ഏറ്റെടുക്കുന്നതും സെപ്റ്റംബർ 8 ടെഹ്റാനിൽ ചേർന്ന സമ്മേളനത്തിൽ വെച്ച് സെപ്റ്റംബർ 8 ലോക സാക്ഷരതാ ദിനമായി പ്രഖ്യാപിക്കുന്നത്. അതെന്താണ്, അങ്ങനെ സോവിയറ്റ് അല്ലെങ്കിൽ അങ്ങനെ യുനെസ്കോയെ കൊണ്ടും അല്ലെങ്കിൽ UNO കൊണ്ടും തീരുമാനിപ്പിച്ചതിന്റെ ഘടകം എന്താണ്? അത് 1917 റഷ്യൻ വിപ്ലവമാണ്. റഷ്യൻ വിപ്ലവത്തിലൂടെയാണ് നേരത്തെ പലപ്പോഴും സൂചിപ്പിച്ചിട്ടുള്ളതുപോലെ റഷ്യയോട്, റഷ്യൻ സാർ ചക്രവർത്തി ഭരിച്ചിരുന്ന റഷ്യൻ സാമ്രാജ്യത്തോട് അല്ലെങ്കിൽ റഷ്യൻ സാമ്രാജ്യം അടക്കി വെച്ചിരുന്ന 14-ലേറെ ദേശീയതകളുണ്ട്, ദേശങ്ങൾ ഉണ്ടായിരുന്നു. ആ ദേശങ്ങളിലെല്ലാം ഓരോ ഭാഷയുണ്ട്. നമ്മളിപ്പോൾ പറയുന്ന ഉസ്ബെക്കിസ്ഥാൻ, കസാഖിസ്ഥാൻ അല്ലെങ്കിൽ ജോർജിയ, തജിക്കിസ്ഥാൻ എന്നൊക്കെ പറയുന്ന റഷ്യയുടെ തെക്കൻ പ്രദേശത്ത് ഏഷ്യൻ രാജ്യങ്ങൾ, അവയെല്ലാം ഏഷ്യൻ രാജ്യങ്ങൾ. ഏഷ്യയിലും യൂറോപ്പിലുമായി വ്യാപിച്ചു കിടക്കുന്ന രാഷ്ട്രമാണ് റഷ്യ. ആ റഷ്യയിലെ കോളനികളിൽ ഭൂരിപക്ഷവും ഏഷ്യൻ പ്രദേശങ്ങളായിരുന്നു. കരിങ്കടലിൻ്റെ തൊട്ട് വടക്ക് തൊട്ട് കിഴക്കോട്ട് വരുമ്പോൾ പേർഷ്യയുടെയും, അതായത് ഇന്നത്തെ ഇറാന്റെയും അഫ്ഗാനിസ്ഥാന്റെയും ഇന്ത്യയുടെയും, അഫ്ഗാനിസ്ഥാൻ തൊട്ടോ തൊട്ടില്ലാത്ത മട്ടിൽ ഇന്ത്യയും ചൈനയുടെയും അന്നത്തെ ടിബറ്റിന്റെയും ചൈനയുടെയും അതിർത്തിയിലൂടെ ഇങ്ങനെ കിടക്കുന്ന ഏഷ്യൻ റിപ്പബ്ലിക്, ഏഷ്യൻ പ്രദേശം, ഏഷ്യൻ രാജ്യങ്ങൾ. ആ ഏഷ്യൻ രാജ്യങ്ങളിലെല്ലാം അവരുടേതായ ഭാഷയുണ്ട്, പക്ഷേ നിരക്ഷരരായിരുന്നു. കാരണം അവിടുത്തെ പ്രമാണം രാജവാഴ്ചയായിരുന്നുവല്ലോ, നാടുവാഴികളാണല്ലോ ഭരിച്ചിരുന്നത്. നാടുവാഴികൾക്ക്, രാജ്യത്തിലെ ജനങ്ങൾക്ക് സംസാരിക്കാനും അല്ലെങ്കിൽ എഴുതാനും വായിക്കാനും പഠിപ്പിക്കേണ്ടത് ആവശ്യമായിരുന്നില്ല. അവർക്ക് വേണ്ടത് നിരക്ഷരരായ കൂലിപ്പണിക്കാരെയാണ്. കൂലിപ്പണി എന്ന് പറഞ്ഞാൽ അടിയാളന്മാരെയാണ്. ആ അടിയാളന്മാരിൽ നിന്നും അടിയാളന്മാരെ മോചിപ്പിച്ചുകൊണ്ടാണ് റഷ്യൻ വിപ്ലവം നടക്കുന്നത്. നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്ന പാഠപുസ്തകങ്ങൾ, പള്ളിക്കൂടത്തിൽ പഠിച്ച പാഠപുസ്തകങ്ങൾക്ക് അപ്പുറത്തൊരു റഷ്യൻ വിപ്ലവമുണ്ട്. ആ റഷ്യൻ വിപ്ലവം എന്ന് പറയുന്നത് സാർ ചക്രവർത്തി ഭരിച്ചിരുന്ന റഷ്യയോട് അല്ലെങ്കിൽ റഷ്യ അടക്കി വെച്ചിരുന്ന എല്ലാ രാഷ്ട്രങ്ങൾക്കും സ്വാതന്ത്ര്യം കൊടുത്തു. അപ്പോൾ വാസ്തവത്തിൽ 1945 ശേഷം, രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം, ഇന്ത്യ അടക്കമുള്ള ആഫ്രോഏഷ്യൻ രാജ്യങ്ങൾ സ്വാതന്ത്ര്യം നേടി, യൂറോപ്യൻ ശക്തികളെ ആട്ടിപ്പായച്ചിട്ട് സ്വാതന്ത്ര്യം നേടിയതിന് നമ്മൾ സ്വാതന്ത്ര്യം അല്ലെങ്കിൽ കോളനികളുടെ വിമോചനം എന്ന് പറയുന്നത് പോലെ തുല്യം. അത് തുടങ്ങുന്നത് ഒന്നാം ലോക മഹായുദ്ധത്തിന്റെ നടുവിൽ വെച്ച് 1917 റഷ്യൻ വിപ്ലവം ഉണ്ടാവുകയും റഷ്യൻ ചക്രവർത്തി, സാർ ചക്രവർത്തിയുടെ നിയന്ത്രണത്തിലായിരുന്ന ഏഷ്യൻ രാജ്യങ്ങൾക്ക് സ്വാതന്ത്ര്യം കൊടുക്കുകയുമായിരുന്നു. അപ്പോൾ ലോകത്തിൽ ആദ്യമായി വിമോചനം നടക്കുന്നത്, കോളനികളുടെ മോചനം നടക്കുന്നത് റഷ്യൻ വിപ്ലവത്തോടു കൂടിയാണ്. പുതുതായി അധികാരത്തിലേറ്റ റഷ്യൻ സർക്കാർ, ലെനിൻ്റെ നേതൃത്വത്തിലെ റഷ്യൻ സർക്കാർ ചെയ്തത് ഈ എല്ലാ കോളനികളും കോളനികളാക്കി അടക്കി വെച്ചിരുന്ന പ്രദേശങ്ങൾക്ക് പ്രാദേശികമായ സ്വാതന്ത്ര്യം കിട്ടി. ആ പ്രദേശങ്ങളിലെല്ലാം റഷ്യൻ സർക്കാരിൻ്റെ പ്രതിനിധികളെ അയച്ച് അവർ റഷ്യൻ സർക്കാരിനോട് ചേർന്നുകൊണ്ട് ഫെഡറേഷനായി USSR ഉണ്ടാകണമെന്നുള്ള അഭ്യർത്ഥന നടത്തിയതോടൊപ്പം തന്നെ റഷ്യക്കകത്ത് ജനങ്ങളെ സാക്ഷരരാക്കുന്ന പരിപാടിക്ക് തുടക്കം കുറിച്ചു. ആ തുടക്കം കുറിച്ചതിൻ്റെ ഫലം, അന്ന് വിദ്യാഭ്യാസ വകുപ്പിൻ്റെ കീഴിലാണ്, വിപ്ലവത്തിൽ പങ്കെടുത്തിട്ടുള്ള മഹാപണ്ഡിതനും നല്ല സംഘാടകനും ലൂണാ ചാഷ്സ്കി എന്ന് പറയുന്നയാളായിരുന്നു റഷ്യയിലെ അന്നത്തെ വിദ്യാഭ്യാസ മന്ത്രി. അദ്ദേഹമാണ് സോവിയറ്റ് യൂണിയൻ സ്ഥാപിച്ചപ്പോൾ സോവിയറ്റ് യൂണിയൻ്റെ വിദ്യാഭ്യാസ മന്ത്രിയായി തീർന്നത്. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലാണ്, അല്ലെങ്കിൽ റഷ്യൻ ഗവൺമെൻറ്റിൻ്റെ നേതൃത്വത്തിലാണ് സോവിയറ്റ് യൂണിയൻ അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേരിട്ട് ഭരിക്കുന്ന റഷ്യക്കകത്തു മാത്രമല്ല റഷ്യയോട് അഫിലിയേറ്റ് ചെയ്തിട്ടുള്ള USSR ഘടക രാഷ്ട്രങ്ങളായിട്ടുള്ള എല്ലാ പ്രദേശങ്ങളും, എല്ലാ ദേശീയ ദേശരാഷ്ട്രങ്ങൾക്കകത്തും ഇത്തരത്തിലുള്ള സാക്ഷരതാ പരിപാടികൾ തുടങ്ങിവെച്ചത്.
എന്തുകൊണ്ടാണ് വിമോചന പോരാട്ടത്തിന് ലോകമെമ്പാടും നേതൃത്വം കൊടുത്തിട്ടുള്ള സഹായിച്ചിട്ടുള്ള സോവിയറ്റ് യൂണിയൻ നിരക്ഷരത നിർമ്മാർജ്ജനത്തിന് വേണ്ടി മുൻഗണന നൽകുന്നു? അമേരിക്കയോ ബ്രിട്ടനോ ഫ്രാൻസോ യൂറോപ്യൻ രാജ്യങ്ങൾ ആരുമേ അങ്ങനെ ചെയ്തിട്ടില്ലല്ലോ. ഇന്നേ വരെയുള്ള ചരിത്രം നമുക്കറിയാം, നമ്മുടെ പാശ്ചാത്യ സംസ്കാരം പഠിക്കുന്നവർക്ക്, പാശ്ചാത്യ ചരിത്രം പഠിക്കുന്നവർക്ക്, യൂറോപ്പിന്റെ ചരിത്രം പഠിക്കുന്നവർക്ക്, പ്രബോധനത്തിന്റെയോ പ്രബുദ്ധതയുടെയോ എൻലൈറ്റൻമെന്റിന്റെയോ ചരിത്രം പഠിക്കുന്നവർക്ക് അറിയാം, അതെല്ലാം ലോകത്ത് ആദ്യമായിട്ട് ലിബറൽ ചിന്താഗതി, ഉദാരതാ ചിന്താഗതി, സ്വതന്ത്ര ചിന്താഗതി, സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം മുതലായ മുദ്രാവാക്യങ്ങൾ ഉണർത്തിവിട്ട് യൂറോപ്പ് മറ്റ് ലോകരാഷ്ട്രങ്ങൾക്ക് മുമ്പേ പോയി എന്ന് അഭിമാനിക്കുന്ന ഈ എൻലൈറ്റൻമെന്റ് പ്രക്രിയയുടെ ഉടമസ്ഥന്മാരെന്ന് അവകാശപ്പെടുന്ന ബ്രിട്ടനോ ഫ്രാൻസോ ജർമ്മനിയോ സ്പെയിനോ പോർട്ടുഗലോ ഡച്ചുകാരെന്ന് പറഞ്ഞ നെതർലാൻഡ്സോ അല്ലെങ്കിൽ ബെൽജിയമോ എന്നിനെ ഏഴാം കടലിന് അക്കരെ കിടക്കുന്ന അമേരിക്കൻ ഐക്യനാടുകളെന്ന് അറിയപ്പെടും, യു എസ് എ എന്ന് അറിയപ്പെടുന്നത് ഇന്ന് നമ്മൾ അമേരിക്കൻ സാമ്രാജ്യം, അമേരിക്കയോ ലോകത്തിലുള്ള ഏതെങ്കിലും രാജ്യത്തിന്റെ മോചനത്തിനു വേണ്ടി ശ്രമിച്ചിട്ടുണ്ടോ? ഇന്നേ വരെ ഇന്ത്യയെ അടക്കി വേണത് ആരായിരുന്നു? ബ്രിട്ടനായിരുന്നു. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം തരാൻ ബ്രിട്ടൻ ഇഷ്ടമുണ്ടായിരുന്നു, നമ്മൾ പിടിച്ചു വാങ്ങിയതല്ലേ. ഒട്ടപ്പുറത്ത് ശ്രീലങ്കയിലോ ബർമയിലോ മ്യാൻമാർ മലയായിലോ ചൈനയുടെ തീരപ്രദേശങ്ങളിലോ സിംഗപ്പൂരിലോ എന്തിന് അഫ്ഗാനിസ്ഥാനിലോ ഈ നേരത്തെ പറഞ്ഞ ഇറാൻ എന്ന് പറയുന്ന പല പേർഷ്യയിലോ അല്ലെങ്കിൽ മെസപ്പൊട്ടേമിയ എന്ന് പണ്ട് പറഞ്ഞിരുന്ന അല്ലെങ്കിൽ അറേബ്യ എന്ന് പറഞ്ഞിരുന്ന അന്നത്തെ പശ്ചിമേഷ്യൻ പ്രദേശങ്ങളിലോ ഈജിപ്റ്റിലോ ഇവിടെയെല്ലാം ബ്രിട്ടനല്ലേ ഭരിച്ചിരുന്നത്? ഈ ഏതെങ്കിലും രാജ്യത്തിന്റെ സ്വാതന്ത്ര്യം ബ്രിട്ടൻ അറിഞ്ഞുകൊണ്ട് കൊടുത്തിട്ടുണ്ടോ? ഈ ഏതെങ്കിലും പ്രദേശങ്ങളിൽ സാക്ഷരത കൈവരിക്കാൻ വേണ്ടി, അവരെ സാക്ഷരത ഉണ്ടാക്കാൻ വേണ്ടി അവരെന്തെങ്കിലും ചെയ്തിരുന്നോ? വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സ്ഥാപിച്ചത് എന്തിനു? ഇന്ത്യയിൽ ഇപ്പോൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അവരുണ്ടാക്കിയല്ലോ, എന്തിനു വേണ്ടിയായിരുന്നു? ആ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെല്ലാം തന്നെ ഇംഗ്ലീഷ് ഭാഷയിലൂടെ വിദ്യാഭ്യാസം നൽകി ആ തദ്ദേശീയരായ ജനങ്ങളെ അടിച്ചമർത്തുന്നതിന് വേണ്ടിയിട്ടാണ്. അടിച്ചമർത്തുന്നത് ലാത്തി ഉപയോഗിച്ചും തോക്കുപയോഗിച്ചും തന്നെ വേണമെന്നില്ലല്ലോ. സാംസ്കാരികമായി, ആശയമായി, ആശയപരമായി, വൈജ്ഞാനികമായി ഒരു ജനതയെ അടിച്ചമർത്താൻ കഴിയുമെന്ന് കാണിച്ചു തന്നത് ബ്രിട്ടനാണ്. അപ്പോൾ ഇന്നിപ്പോ ഉദാരതയുടെയും സ്വാതന്ത്ര്യത്തിൻ്റെയും ലിബറലിസത്തിൻ്റെയും സ്വതന്ത്ര സമൂഹത്തിൻ്റെയും വക്താക്കളായി പ്രവർത്തിക്കുന്ന അമേരിക്കൻ ഐക്യനാടുകളോ ബ്രിട്ടനോ ഫ്രാൻസോ ജർമ്മനിയോ ഒന്നും തന്നെ ചരിത്രത്തിൽ ഇന്നേ വരെ ഒരു ജനതയുടെയും മോചനത്തിന് വേണ്ടി പ്രവർത്തിച്ചിട്ടില്ല. ഒരു ജനത, ഒരു കോളനി രാജ്യത്തിലെയും സാക്ഷരത നിരക്ഷരത നിർമ്മാർജ്ജനത്തിന് വേണ്ടി, സാക്ഷരതാ പ്രസ്ഥാനത്തിന് വേണ്ടി ഒന്നും ചെയ്തിട്ടില്ല. അവർ വിദ്യാലയങ്ങൾ സ്ഥാപിച്ചിട്ടുണ്ട്, കോളേജുകൾ സ്ഥാപിച്ചിട്ടുണ്ട്, സർവകലാശാലകൾ സ്ഥാപിച്ചിട്ടുണ്ട്. അതൊക്കെ തന്നെ അവരുടെ സംസ്കാരത്തിൻ്റെ മേന്മ നിരക്ഷരരായ കോളനി രാജ്യക്കാരെ മേൽ അടിച്ചേൽപ്പിക്കുകയും അവർ ഭരിക്കാൻ പിറന്ന വർഗമാണെന്നുള്ള ബോധം, മിഥ്യാബോധം ജനങ്ങളിൽ, തെറ്റായ ബോധം ജനങ്ങളിൽ ഉണ്ടാക്കുകയും അവരുടെ ചരിത്രത്തെയും പാശ്ചാത്യ യൂറോപ്യൻ അല്ലെങ്കിൽ യൂറോപ്യൻ ചരിത്രത്തെയും മാഗ്നിഫൈ ചെയ്തുകൊണ്ട്, മഹത്വവൽക്കരിച്ചുകൊണ്ട് നമ്മുടെ നാട്ടിൽ, നമ്മുടേതുപോലുള്ള നാടുകളിൽ അടിച്ചേൽപ്പിക്കാനുമാണ് ശ്രമിച്ചിട്ടുള്ളത്. അത് മനസ്സിൽ വെച്ചുകൊണ്ട് വേണം 1917 റഷ്യൻ വിപ്ലവം ഉണ്ടായപ്പോൾ അവരെടുത്ത നിലപാടിനെ മനസ്സിലാക്കേണ്ടത്. 1917 മുതൽ 1989-91 സോവിയറ്റ് യൂണിയനെ പിരിച്ചു വിടുന്നത് വരെയുള്ള ഏതാണ്ട് 70 കൊല്ലത്തെ ചരിത്രം പരിശോധിച്ചു കഴിഞ്ഞാൽ സോവിയറ്റ് യൂണിയനാണ് ലോകത്തിലെ മുഴുവൻ ജനങ്ങളുടെയും കോളനി രാജ്യങ്ങളുടെയും മോചനത്തിനു വേണ്ടി പ്രവർത്തിച്ചിട്ടുള്ളത്. ആ മോചനത്തിന്റെ അനിവാര്യമായ ഘടകം, അവിഭാജ്യമായ ഘടകം ജനങ്ങളുടെ വിദ്യാഭ്യാസമാണ്. ജനങ്ങളെ മോചനത്തിന് തയ്യാറാക്കുകയാണ്. അങ്ങനെ ജനങ്ങളെ മോചനത്തിന് തയ്യാറാക്കണമെന്നുണ്ടെങ്കിൽ അതാത് രാജ്യങ്ങളിലെ, അതാത് പ്രദേശങ്ങളിലെ, അതാത് കോളനികളിലെ ജനങ്ങളെ സാക്ഷരരാക്കേണ്ടതുണ്ട്. അങ്ങനെ സാക്ഷരതാ യജ്ഞം തുടങ്ങുന്നത് വാസ്തവത്തിൽ സോവിയറ്റ് യൂണിയനുമായി അഫിലിയേറ്റ് ചെയ്തിട്ടുള്ള 14 പരം വരുന്ന നാട്ടുരാജ്യങ്ങളെ, പ്രാദേശിക ഏഷ്യൻ രാജ്യങ്ങളെ, ഉസ്ബെക്കിസ്ഥാനും കസാക്കിസ്ഥാനും അസർബൈജാനും ജോർജിയയും തർക്മീനിസ്ഥാനും പോലുള്ള 14 പരം ദേശരാഷ്ട്രങ്ങളെ സോവിയറ്റ് യൂണിയനെ അഫിലിയേറ്റ് ചെയ്തുകൊണ്ട് അവിടെയെല്ലാം സമ്പൂർണ്ണ സാക്ഷരത കൈവരിക്കുന്നതിനുള്ള യജ്ഞം ആരംഭിക്കുന്നു. പട്ടിണി മാറ്റാനുള്ള ശ്രമങ്ങൾ വേറെ, ഞാൻ അതിലേക്ക് പോകും. നമ്മുടെ യജ്ഞം, നമ്മുടെ സബ്ജക്ട് വിഷയം സാക്ഷരതയായതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയുന്നത്.
ഈ പ്രദേശങ്ങളിലെല്ലാം നടത്തിയ വിമോചനത്തിന്റെ പോരാട്ടം, അത് സായുധമായിട്ടും രാഷ്ട്രീയമായിട്ടും ഒരു ജനങ്ങളെ ഒരു ജനതയെ മോചിപ്പിക്കുക മാത്രമല്ല, സാംസ്കാരികമായി വൈജ്ഞാനികമായി അങ്ങനെ മോചിപ്പിക്കാനുള്ള യജ്ഞം നടന്നതുകൊണ്ടാണ് ആ പ്രദേശത്തെ ജനങ്ങൾക്ക് സോവിയറ്റ് യൂണിയൻ മുന്നോട്ട് വെച്ച സിദ്ധാന്തങ്ങളും അവരുടെ ഭരണത്തെ സംബന്ധിച്ചുള്ള യഥാർത്ഥ ബോധമുണ്ടായത്. ആ ബോധം തന്നെയാണ് ഒരു ഘട്ടം കഴിയുമ്പോൾ ഒരുപക്ഷെ സോവിയറ്റ് യൂണിയന്റെ പതനത്തിലേക്ക് നയിച്ചതെന്ന് വേണമെങ്കിൽ നോക്കിപ്പോ തിരിച്ചു നോക്കുമ്പോൾ 25 കൊല്ലത്തിന് ശേഷം 30 കൊല്ലത്തിന് ശേഷം നോക്കിപ്പോ തിരിച്ചു പറയാം. 1991 സോവിയറ്റ് യൂണിയൻ തകർന്നു പോയത്, തൊട്ടു മുമ്പാണല്ലോ കിഴക്കൻ യൂറോപ്യൻ രാജ്യങ്ങളിലെ സോഷ്യലിസ്റ്റ് രാജ്യ പ്രസ്ഥാനങ്ങളെല്ലാം തകർന്നു പോയത്. അപ്പൊ 30 കൊല്ലം മുമ്പ് വരെ ശക്തമായി നിന്ന സോവിയറ്റ് യൂണിയൻ അകത്ത് എന്തുകൊണ്ട് ഇത്തരത്തിൽ പ്രശ്നം ഉണ്ടായെന്ന് വെച്ചാൽ അവർ തുടങ്ങി വെച്ച സാക്ഷരതാ യജ്ഞത്തിന്റെ ഫലവും കൂടിയാണ് എന്ന് പറയാം. ആ ഒരു കാര്യം 1917 റഷ്യൻ വിപ്ലവമാണ് ആദ്യമായി കോളനി മോചനത്തിന്റെ കാഹളം മുഴക്കിയത് എന്ന് പറയുന്നതോടൊപ്പം തന്നെ സാക്ഷരതയുടെയും കാഹളം മുഴക്കിയത്. ആ കാഹളം കേട്ടില്ല എന്ന് നടിക്കാൻ ഇന്ത്യക്കാർക്ക് കഴിയില്ല, ആ കാഹളം കേട്ടില്ല എന്ന് നടിക്കാൻ കേരളീയർക്ക് കഴിയില്ല. കേരളീയർ അത് കേട്ടല്ലോ. കേരളീയർ കേട്ടത് 1917-18 തന്നെ വി വി വേലിക്കുട്ടി അരയൻ നടത്തിയിരുന്ന അരയൻ എന്ന പത്രത്തിലാണ് ആദ്യമായി സോവിയറ്റ് വാർത്ത വരുന്നത്. തൊട്ടു പിന്നാലെ വരുന്നു കിഴക്കൻ പിന്നെ കോഴിക്കോട് നിന്നും പ്രസിദ്ധീകരിച്ചിരുന്ന മിതവാദി, സി കൃഷ്ണൻ പ്രസിദ്ധീകരിച്ചിരുന്ന മിതവാദിയിൽ വരുന്നു. എങ്ങനെ വാർത്ത വന്നു എന്നുള്ളതൊക്കെ വിചിത്രമായി തോന്നിയേക്കും. ഇന്നത്തെ പോലെ വാർത്താവിനിമയ സൗകര്യങ്ങളോ ഗതാഗത സൗകര്യങ്ങളോ ഇല്ലാതിരുന്ന അന്തകാലത്ത് എങ്ങനെയാണ് ഈ റഷ്യയിലെ വാർത്തകൾ ഇന്ത്യയിൽ എത്തിയത് എന്നുള്ളത് നമുക്ക് വിചിത്രമായി തോന്നാം. പക്ഷേ ടെലഗ്രാഫ് ഉണ്ടായിരുന്നെന്ന്, ആ ടെലഗ്രാഫിലൂടെ വാർത്തകൾ വരുന്നുണ്ട്. ബ്രിട്ടീഷ് ഗവൺമെന്റിലൂടെ തന്നെയായിരിക്കാം നമ്മൾ ഇന്ത്യക്കാരും മലയാളികളും കാര്യം മനസ്സിലാക്കിയത്. 1917 വിപ്ലവം നടന്ന ഏതാനും മാസങ്ങൾ കഴിയുമ്പോൾ ഈ കൊച്ചു കേരളത്തിലെ മലയാള പത്രങ്ങളിൽ ഈ വാർത്ത വരുന്നു. അപ്പൊ വാർത്ത വരുമ്പോൾ അവരതിന് വളരെ സൂക്ഷ്മതയോടെ നിരീക്ഷിക്കുന്നു. അങ്ങനെ നിരീക്ഷിക്കുമ്പോൾ റഷ്യൻ ഗവർണർ 1920 കഴിയുമ്പോഴേക്കും റഷ്യൻ ഗവൺമെന്റ് സാക്ഷരതയ്ക്ക് കൊടുത്തിട്ടുള്ള പ്രയോഗം, സാക്ഷരതയ്ക്ക് കൊടുത്തിട്ടുള്ള പ്രാമുഖ്യം മലയാളികൾക്ക് മനസ്സിലാകുന്നു. അങ്ങനെ മലയാളത്തിൽ തുടങ്ങുന്നു സാക്ഷരതാ പ്രസ്ഥാനം. ആ സാക്ഷരതാ പ്രസ്ഥാനമാണ് അന്ന് സാക്ഷരതാ പ്രസ്ഥാനം എന്ന് വിളിച്ചിരുന്നെങ്കിൽ ഗ്രന്ഥശാലാ പ്രസ്ഥാനമായിട്ട് വരുന്നു. അതാണ് ഗാന്ധിജി നേതൃത്വം കൊടുത്ത ദേശീയ പ്രസ്ഥാനത്തിന്റെ ഭാഗമായിട്ടുള്ള പ്രാദേശിക ഭാഷകളിലൂടെയുള്ള വിദ്യാഭ്യാസം. ആ വിദ്യാഭ്യാസമാണ് ഘട്ടം ഘട്ടമായി പുരോഗമിക്കുന്നത്. അങ്ങനെ പുരോഗമിപ്പിക്കുന്ന കാര്യത്തിൽ ഇന്ത്യയിലെ ഇതര സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് കേരളം മുൻപന്തിയിലെത്തി. അങ്ങനെ മുൻപന്തിയിലെത്തിയത് കൊണ്ടാണ് നമ്മൾ വിദ്യാഭ്യാസ രംഗത്ത് ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടാക്കിയത്. 90 ആവുമ്പോഴേക്കും നമുക്ക് സമ്പൂർണ്ണ സാക്ഷരത കൈവരിക്കാൻ സാധിച്ചത്. പിന്നെ തുടർ സാക്ഷരതാ പരിപാടികളുണ്ട്, അത് വേറെ, ഞാൻ അതിലേക്ക് പിന്നെ വരാം. അപ്പോൾ സാക്ഷരതാ യജ്ഞം, വിശ്വ സാക്ഷരതാ പ്രസ്ഥാനം എന്ന് പറയും തുടങ്ങുന്നത് സോവിയറ്റ് യൂണിയനിൽ നിന്നാണ്. ആ സോവിയറ്റ് യൂണിയന്റെ ശ്രമഫലമായിട്ടാണ് ലോകരാജ്യങ്ങളൊക്കെ സ്വാതന്ത്ര്യം നേടിയത് എന്ന് നമുക്കറിയാം. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നേടുന്നതിന് അല്ലെങ്കിൽ സ്വാതന്ത്ര്യം ലഭിക്കുന്നതിനുള്ള ഘടകമായി പ്രവർത്തിച്ച എന്താണ് ആ ഘടകം എന്ന് പറയുന്നത്? സോവിയറ്റ് യൂണിയൻ സാർവദേശീയമായി മുഴക്കിയ അല്ലെങ്കിൽ സാർവദേശീയമായി ഉയർത്തിയ സമ്മർദ്ദമായിരുന്നു. അറ്റ്ലാന്റിക് ചാർട്ടർ ഉണ്ടാക്കുമ്പോൾ അതിൽ പിന്നെ 4 പ്രധാനപ്പെട്ട മൗലിക അവകാശങ്ങളെ കുറിച്ച് പറയുന്നു. ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായിരുന്ന വിൻസ്റ്റൺ ചർച്ചിലും അമേരിക്കൻ പ്രസിഡന്റായിരുന്ന ഫ്രാങ്ക്ലിൻ ഡിലാനോ റൂസ്വെൽറ്റും കൂടി ചേർന്ന് 1941 മറ്റോ ആണ് അറ്റ്ലാന്റിക് ചാർട്ടർ. അറ്റ്ലാന്റിക് സമുദ്രത്തിൽ എവിടെയോ ഒരു കപ്പലിൽ വെച്ച് ഈ രണ്ട് വിദ്വാൻമാരും കൂടി യോജിച്ച് സംസാരിച്ചു. അവരൊരു പ്രഖ്യാപനം നടത്തി, അതിന്റെ പേരാണ് അറ്റ്ലാന്റിക് ചാർട്ടർ. ആ അറ്റ്ലാന്റിക് ചാർട്ടറിൽ പറയുന്ന 4 കാര്യങ്ങളുണ്ട്. ഫ്രീഡം ഫ്രം വാട്ട്, ഫ്രീഡം ഓഫ് സ്പീച്ച്, ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ എന്നൊക്കെ പറയുന്ന 4 പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ആ കാര്യങ്ങളുടെ ഭാഗമാണ് പിന്നെ നമ്മുടെ ഇന്ത്യൻ ഭരണങ്ങളിൽ നിന്നുള്ള മൗലികാവകാശം അതിലാണ് വന്നിട്ടുള്ളത്. അപ്പൊ അവരിൽ പറയുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം ഫ്രീഡം ഓഫ് തോട്ടും എക്സ്പ്രഷനുമാണ്, ചിന്തിക്കാനും പ്രകടിപ്പിക്കാനും. അത് വെറുതെ വാർത്തയിലൂടെ വർത്തമാനം പറഞ്ഞ് പ്രകടിപ്പിക്കലല്ല, എഴുതിയും അറിഞ്ഞും തന്നെ പ്രകടിപ്പിക്കണം. അത് തൊട്ട് പിന്നാലെ വരുന്നു ലോകരാജ്യങ്ങൾക്ക് മോചനം കൊടുക്കണമെന്നുള്ള പ്രമേയം ഈ സമിതി ചർച്ച ചെയ്യുന്നു. UNO എക്കാലത്ത് ലോകരാജ്യങ്ങളുടെ മോചനത്തിന് വേണ്ടി പ്രമേയം അവതരിപ്പിച്ചിട്ടുള്ളതും ചർച്ച ചെയ്തിട്ടുള്ളതും ഋഷിയായിരുന്നുവല്ലോ. ഇന്ത്യയെ തന്നെ എത്ര തവണയാണ് അവർ സഹായിച്ചിട്ടുള്ളത്? 1947 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നു. 1948 പാലസ്തീൻ പ്രശ്നം, 1948 കാശ്മീർ പ്രശ്നം വരുമ്പോൾ അവിടെയും റഷ്യ ഇടപെടുന്നു UNO-യിൽ. 1954 ഫ്രാൻസിൽ നമ്മുടെ ഫ്രഞ്ച് മാഹിയിലെ മയ്യഴിയിലെയും പോണ്ടിച്ചേരിയിലെയും വിമോചന സമരം വരുന്നു ഫ്രഞ്ചുകാർക്കെതിരെ. അതിന് റഷ്യ സഹായിക്കുന്നു. UNO-യിൽ പ്രശ്നം പോകുമ്പോൾ സെക്യൂരിറ്റി കൗൺസിലിൽ വീറ്റോ പ്രയോഗിക്കുന്നു. 1960 പോർച്ചുഗീസുകാർ കൈയടക്കി വെച്ചിരുന്ന ഗോവ വിമോചനം, ആ ഗോവ വിമോചന സമരത്തിൽ റഷ്യൻ ഗവൺമെന്റ് സജീവമായി ഇടപെട്ടു.
ഇന്ത്യ ഗവൺമെന്റും അന്ന് മൂന്നാം ലോക രാജ്യങ്ങളൊക്കെ രൂപപ്പെട്ട് വരുന്നുള്ളൂ. നാമെന്ന് എന്ന് പറയുന്ന നോൺ അലൈൻഡ് മൂവ്മെന്റ്, ചേരിചേരാ പ്രസ്ഥാനം വികസിച്ചു. ആ ചേരിചേരാ പ്രസ്ഥാനത്തിലെ പ്രധാനപ്പെട്ട ഒരു കക്ഷിയായിരുന്നുവല്ലോ ഈജിപ്തിന്റെ പ്രസിഡന്റായിരുന്ന നാസർ, അബ്ദുൽ ഗമാൽ നാസർ. ആ നാസറും ഗവർണർ നെഹ്റു കൂടുതലുള്ള സൗഹാർദ്ദം, ആ സൗഹാർദ്ദത്തിന്റെ ഫലമായിട്ടാണ് ഗോവയിലേക്ക് ഗോവയിലെ പോർച്ചുഗീസ് സേനയെ തോൽപ്പിക്കാനായിട്ട് ഇന്ത്യൻ പട്ടാളം ജനറൽ കരിയപ്പയുടെ നേതൃത്വത്തിൽ അങ്ങോട്ട് നീങ്ങുമ്പോൾ പോർച്ചുഗലിൽ നിന്നും ഇന്ത്യയിലേക്ക് പുറപ്പെട്ട പോർച്ചുഗീസ് യുദ്ധക്കപ്പലുകളെ സൂയസ് കനാൽ വഴി വരാൻ തടസ്സപ്പെടുത്തിക്കൊണ്ട് സൂയസ് കനാൽ അടച്ചിട്ടു. അങ്ങനെ അടച്ചിടുന്നതിന് നെഹ്റുവിന്റെ സമ്മർദ്ദമുണ്ടായിരുന്നു. അബ്ദുൽ ഗമാൽ നാസർ അത് സഹായിക്കുകയും ചെയ്തു. സൂയസ് കനാലിന്റെ നിയന്ത്രണം വന്ന് അബ്ദുൽ ഈജിപ്തിലായിരുന്നു, ഈജിപ്തിനെ അടച്ചിട്ടു. അപ്പൊ അവിടുന്ന് യുദ്ധക്കപ്പൽ വരാൻ പറ്റിയില്ല. പിന്നെ യുദ്ധക്കപ്പൽ പോർച്ചുഗീസുകാർക്ക് കേരളത്തിൽ എത്തണമെന്നുണ്ടെങ്കിൽ പണ്ട് അവരുടെ അപ്പൂപ്പൻ വാസ്കോഡഗാമ സഞ്ചരിച്ചതുപോലെ ആഫ്രിക്കയുടെ പടിഞ്ഞാറേ അറ്റത്തുകൂടെ സഞ്ചരിച്ച് തെക്കേ മുനമ്പിൽ വന്ന് മഡഗാസ്കർ വഴി അറബിക്കടലിൽ ചാടി ഇങ്ങ് വരണം. അത് കുറേ മാസങ്ങളെടുക്കും. അപ്പൊ അതുകൊണ്ട് വിമോചനം ഒന്നായി. രണ്ട്, ഈ പ്രശ്നം സെക്യൂരിറ്റി കൗൺസിലിലേക്ക് കൊണ്ടുപോകുന്നു. പോർച്ചുഗീസുകാരുടെ കൈവശമുള്ള പിന്നെ ഗോവയെ മോചിപ്പിക്കുന്നതിനെ തടസ്സപ്പെടുത്താൻ വേണ്ടി ബ്രിട്ടനും ഫ്രാൻസും അമേരിക്കയ്ക്ക് ചേരുന്ന പഞ്ചമഹാശക്തികൾ, അഞ്ചു പേരാണ് സെക്യൂരിറ്റി കൗൺസിലിലെ സ്ഥിര അംഗങ്ങളാണ്, അവർക്കാണ് വീറ്റോ പവർ ഉള്ളത്. ആ വീറ്റോ പവർ പ്രയോഗിച്ചുകൊണ്ട് മോചനത്തെ അല്ലെങ്കിൽ ആ ശക്തി സെക്യൂരിറ്റി കൗൺസിൽ പ്രമേയം പാസ്സാക്കാൻ വന്നപ്പോൾ റഷ്യ വീറ്റോ പ്രയോഗിച്ചു. ഗോവയുടെ മോചനം സാധ്യമായത് അങ്ങനെയാണ്. അപ്പോൾ ലോകത്ത് എവിടെ നടന്നിരുന്നാലും വിമോചന പോരാട്ടങ്ങൾ അതിനൊക്കെ റഷ്യ സഹായിച്ചിട്ടുണ്ട്. 1971 ഡിസംബർ മാസത്തിലെ ബംഗ്ലാദേശ് വിമോചന സമരം ഉണ്ടല്ലോ, പഴയ ഇന്ത്യയാണ്, പാകിസ്ഥാനാണ്. രണ്ട് പാകിസ്ഥാൻ ഉണ്ടായിരുന്നു, കിഴക്കൻ പാകിസ്ഥാനും പടിഞ്ഞാറൻ പാകിസ്ഥാനും. പടിഞ്ഞാറൻ പാകിസ്ഥാന്റെ അടിച്ചമർത്തലിനെതിരെയാണ് കിഴക്കൻ പാകിസ്ഥാനിൽ സമരം തുടങ്ങുന്നത്. അങ്ങനെ കിഴക്കൻ പാകിസ്ഥാനിൽ തുടങ്ങിയ ഒരു സമരമായിരുന്നുവല്ലോ ലോക സാക്ഷരതാ ദിനത്തിലേക്ക് പോകുന്ന, അല്ല ലോക മാതൃഭാഷാ ദിനത്തിലേക്ക് പോകുന്ന February 21 വെടിവെപ്പ്. 4 കുട്ടികൾ മരിക്കുന്നത് അങ്ങനെയാണ് ധാക്ക സർവകലാശാലയിൽ. അന്ന് ഇന്ത്യൻ മഹാസമുദ്രത്തിൽ USS എന്റർപ്രൈസ് എന്ന് പറയുന്ന ഒരു അമേരിക്കൻ കപ്പൽപ്പട, അമേരിക്കൻ കപ്പലിൽ അതിന്റെ കീഴിലുള്ള കപ്പൽപ്പടയും ആ എന്റർപ്രൈസിന്റെ ഡെക്കിൽ അതിന്റെ മുകൾ തട്ടിൽ 120 യുദ്ധവിമാനങ്ങൾക്ക് ഒരേ സമയം ഇറങ്ങാനും അതിനകത്ത് കിടക്കാനും സൗകര്യമുണ്ടായിരുന്നു. അങ്ങനെ കൊണ്ടുവന്ന് ഇന്ത്യയെ ഭീഷണിപ്പെടുത്താൻ, ബംഗ്ലാദേശ് പാകിസ്ഥാനുമായിട്ട് സഖ്യകക്ഷിയായിരുന്ന സോവിയറ്റ് അമേരിക്ക ഇന്ത്യയെ ഭീഷണിപ്പെടുത്താൻ വന്നപ്പോൾ അന്ന് ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രിയാണ് ഇന്തോ സോവിയറ്റ് ഫ്രണ്ട്ഷിപ്പ് ട്രീറ്റി ഉണ്ടാക്കുകയും റഷ്യൻ കപ്പലുകളുടെ സാന്നിധ്യം ഇന്ത്യൻ മഹാസമുദ്രത്തിൽ വരികയും ചെയ്തപ്പോഴാണ് ഇന്ത്യയെ ആക്രമിക്കുന്ന പ്രക്രിയയിൽ നിന്ന് അമേരിക്ക പിൻവാങ്ങിയത്. ബംഗ്ലാദേശിന്റെ മോചനം സാധ്യമായത് റഷ്യയുടെ ഇടപെടൽ കൊണ്ടാണ്. ഞാൻ പറയുന്ന റഷ്യയുടെ ചരിത്രം പറയാനല്ല ശ്രമിക്കുന്നത്. പക്ഷേ റഷ്യയെ പോലുള്ളൊരു ഗവൺമെന്റ് സാക്ഷരതയ്ക്ക് കൊടുത്ത മുൻതൂക്കം, ജനങ്ങളെ വിദ്യാഭ്യാസം ചെയ്യിക്കണം, അവരെ അക്ഷരം പഠിപ്പിക്കണമെന്നുള്ള ആ തോന്നലിന്റെ ഭാഗമാണ്. അതാണ് മാനവ മോചനത്തിന്റെ അടിസ്ഥാന ഘടകമെന്ന തിരിച്ചറിവിൽ നിന്നുകൊണ്ടാണ് അവരത് ചെയ്തത്. അങ്ങനെയാണ് സോവിയറ്റ് യൂണിയൻ ലോകരാഷ്ട്രങ്ങൾക്ക് മാതൃകയാകുന്നത്. ആ മാതൃകയാണ് ഇന്ത്യ സ്വീകരിച്ചത്, ആ മാതൃകയാണ് കേരളം സ്വീകരിച്ചത്. അവിടെ സ്വീകരിക്കുമ്പോൾ നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യം, സാക്ഷരത എങ്ങനെ, ഏത് ഭാഷയിലൂടെയുള്ള സാക്ഷരതയായിരിക്കണം? ഇന്ത്യക്കാരെ മുഴുവൻ ഇംഗ്ലീഷ് പഠിപ്പിച്ചുകൊണ്ടാണോ? ഇന്ത്യയിലെ വിദ്യാലയങ്ങളെല്ലാം, കേരളത്തിലെ വിദ്യാലയങ്ങളെല്ലാം ഇംഗ്ലീഷ് മീഡിയം ആക്കിക്കൊണ്ടാണോ സാക്ഷരത കൈവരിക്കേണ്ടത്? അല്ല, ഇംഗ്ലീഷ് അറിയാത്തവരാണ് എല്ലാ ജനങ്ങളും. മലയാളമേ അവർക്ക് അറിയുള്ളൂ. കേരളത്തെ സംബന്ധിച്ച് മലയാളമേ അറിയാം, എഴുത്തും വായന അറിഞ്ഞുകൂടുന്നേ ഉള്ളൂ. നന്നരായിട്ട് സംസാരിച്ചിരിക്കും, നാടൻ പാട്ടുണ്ടാക്കും, ഏത് പാട്ടിനും പാരഡിയും ഉണ്ടാക്കും, അതൊക്കെ മലയാളിക്ക് അറിയാം, പക്ഷെ എഴുതാനും വായിക്കാനും അറിഞ്ഞുകൂടാ. അപ്പൊ എഴുത്തും വായനയും പഠിപ്പിക്കുന്നത് ഏത് ഭാഷയിലൂടെ? അത് മാതൃഭാഷയിലൂടെയാണ്. അപ്പൊ മാതൃഭാഷയിലൂടെയാണ് മോചനം. അജ്ഞതയിൽ നിന്നുള്ള മോചനം ഏത് ഭാഷയിലൂടെ? നമുക്ക് വിജ്ഞാനം വിളമ്പാൻ എളുപ്പമാണ്, പക്ഷെ വിജ്ഞാനം പറയാനൊരു ഭാഷ വേണ്ടേ? ആരെവിടെ ഉണ്ടാക്കുന്ന വിജ്ഞാനമാണേലും അത് അത് വിതരണം ചെയ്യാൻ, അത് വിനിമയം ചെയ്യാൻ ഭാഷ വേണം. ഭാഷയെ എഴുതണമെങ്കിൽ അക്ഷരം വേണം. അപ്പോൾ എഴുത്തു വേണമെങ്കിൽ അക്ഷരം വേണം, വിജ്ഞാനം ഉണ്ടെങ്കിൽ അത് വിതരണം ചെയ്യാൻ ഭാഷ വേണം. അവിടെയാണ് ഭാഷയുടെ പ്രാധാന്യം. വിജ്ഞാനം, മനുഷ്യൻ സമ്പത്ത്, മനുഷ്യനുണ്ടാക്കിയ ഏറ്റവും വലിയ സമ്പത്തുകളിൽ ഒന്നാണ് വിജ്ഞാനം. ആ വിജ്ഞാനത്തെ വിനിമയം ചെയ്യാൻ, ആ വിജ്ഞാനത്തെ വിതരണം ചെയ്യാൻ ഭാഷ വേണം. അത് ഏതു ഭാഷയായിരിക്കണം? ജനങ്ങളുടെ ഭാഷയായിരിക്കണം, അവരുടെ മാതൃഭാഷയെ അമ്മയിലൂടെ കിട്ടുന്ന ഭാഷയാണ് മാതൃഭാഷ. അമ്മയിലൂടെ കിട്ടുന്ന മാതൃഭാഷയാണ് ജനങ്ങൾക്ക്, ഒരു ജനതയ്ക്ക്
പിന്നെ യാതൊരു ബുദ്ധിമുട്ടും കൂടാതെ അയത്ന ലളിതമായി സംസാരിക്കാൻ കഴിയും. ആ ഭാഷയിലൂടെ വേണം, ആ ഭാഷയിലൂടെ ആയിരിക്കും അവർക്ക് ആശയങ്ങൾ പ്രകടിപ്പിക്കാൻ കഴിയും. അതിനാൽ സാക്ഷരതാ പ്രസ്ഥാനം എന്ന് പറയുന്നത് മാതൃഭാഷയുടെ വികാസത്തിനുള്ളതാണ്, മാതൃഭാഷയുടെ ശാക്തീകരണത്തിനുള്ളതാണ്, മാതൃഭാഷയുടെ വ്യാപനത്തിനുള്ളതാണ്. നമുക്ക് സാക്ഷരരാവാൻ മറ്റു ഭാഷകൾ മതിയോന്ന് ചോദിച്ചാൽ പോരാ, മാതൃഭാഷയിലൂടെ തന്നെ വേണം. കേരളത്തിലെ സാക്ഷരതാ പ്രസ്ഥാനത്തിൽ ഏത് ഭാഷ ഉപയോഗിച്ചാ പഠിപ്പിച്ചത്? ഞാൻ ആ പ്രസ്ഥാനത്തിൽ പങ്കെടുത്തിട്ടുള്ള ആളാണ്. നമുക്ക് 80s അവസാനം ഒന്ന് രണ്ട് കൊല്ലക്കാലം നീണ്ടു നിന്ന ഒരു പ്രക്രിയയായിരുന്നു. ഞങ്ങളൊക്കെ ക്ലാസ് എടുക്കാൻ പോയിട്ടുള്ളത് സാക്ഷരതാ പ്രേരകന്മാർ ക്ലാസ് എടുക്കാൻ പോയിട്ടുള്ളവരാണ്. ഇംഗ്ലീഷ് ഭാഷയിലൂടെ നമുക്ക് ഇംഗ്ലീഷ് ഭാഷ കൈകാര്യം ചെയ്യാൻ കഴിയും. ഇംഗ്ലീഷ് ഭാഷയിലൂടെ അല്ല, അവരെ പഠിപ്പിച്ചത് മലയാള ഭാഷയാണ്. എങ്ങനെയാണ് പകലന്തിയോളം പണിയെടുത്തതിന് ശേഷം മുരടിച്ച കൈകളുമായി, മുരടിച്ച വിരലുകളുമായി, പേന പിടിക്കാനൊക്കില്ല, പെൻസിൽ പിടിക്കാനൊക്കില്ല, ചോക്ക് പിടിക്കാനൊക്കില്ല, കാരണം അവരെ കയ്യിൽ തഴമ്പാണ്. നമ്മുടെയൊക്കെ കൈകളിലുള്ള രേഖയുണ്ടല്ലോ, കൊച്ചു കൊച്ചു കുഞ്ഞു രേഖകളുണ്ടല്ലോ, ആ രേഖകളൊന്നും തൂമ്പാ പിടിക്കുന്നവൻ്റെ കയ്യിൽ കാണില്ല. ആ രേഖകളൊന്നും കടൽപ്പുറത്ത് കടപ്പുറത്ത് പോയി കമ്പവല വലിക്കുന്ന മത്സ്യത്തൊഴിലാളിയുടെ കയ്യിൽ ഉണ്ടാവില്ല. അത്തരം രേഖകളൊന്നും തന്നെ തെങ്ങിൽ കയറുന്ന, പനയിൽ കയറുന്ന പനകയറ്റ തൊഴിലാളിക്കോ തെങ്ങ് കയറ്റ തൊഴിലാളിക്കോ കാണില്ല. കെട്ടിടം പണിയുന്ന മേസ്ത്രിയുടെയോ കല്ല് ചുമക്കുന്നവൻ്റെയോ കമ്പി വളയ്ക്കുന്നവൻ്റെയോ കയ്യിൽ കാണില്ല. കാരണം അവൻ ഉപകരണങ്ങളും കൂടവും പിക്കാസും മറ്റു ഉപകരണങ്ങളും പിടിച്ച് അവൻ്റെ കൈ എസ്കേപ്പ് ഒറ്റക്കാടിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ ചട്ടുകം പോലെ ഇരിക്കും. ഒരടയാളവുമില്ല അതിനകത്ത്. അങ്ങനെ ചട്ടുകം പോലെ ഇരിക്കുന്ന ഒരു കൈപ്പത്തിയും അതിൽ നാലാമത്തെ വിരലുകളും വെച്ച് ആ വിരൽ മടങ്ങി വരില്ല. ആ വിരൽ മടങ്ങി വന്നെങ്കിൽ മാത്രമേ എഴുതാൻ പറ്റുകയുള്ളൂ. അപ്പം അങ്ങനെയുള്ള ആൾക്കാരെ എഴുതി പഠിപ്പിക്കാൻ ശ്രമകരമായ പണിയാണ്. ആ ശ്രമകരമായ പണി, ക്ഷമാപൂർവമായ പണി ഏറ്റെടുത്തവരായിരുന്നു കേരളത്തിലെ സാക്ഷരതാ പ്രസ്ഥാനക്കാർ. അവരെ എങ്ങനെ സമയം ആ അങ്ങനെയുള്ള പഠനത്തിൻ്റെ ഭാഗമായിട്ടാണ് അക്ഷരം നിർബന്ധിച്ച് പഠിപ്പിക്കേണ്ടതില്ല, ആശയം പഠിപ്പിച്ചാൽ മതിയെന്ന് പറയുന്ന പൗലോ ഫ്രെയറുടെയൊക്കെ ചിന്ത വരുന്നതും നമ്മൾ ഈ അക്ഷരാഭ്യാസത്തിന് പ്രാധാന്യം കൊടുക്കേണ്ടത് നിഗമനത്തിലേക്ക് ലോകമെമ്പാടുമുള്ള സാക്ഷരതാ പ്രവർത്തനം എത്തിയതും തെറ്റായ രീതിയിൽ തന്നെ നമ്മുടെ വിദ്യാലയങ്ങളിൽ കുഞ്ഞുങ്ങളെ അക്ഷരം പഠിപ്പിക്കേണ്ടത് ഉണ്ടോ എന്നൊരു ചോദ്യം അനാവശ്യമായി പൊത്തിക്കൊണ്ടുവന്നത്. അതിരിക്കട്ടെ, ഞാൻ അതിലേക്ക് പോകുന്നില്ല. അപ്പോൾ വൈകുന്നേരം വരെ പണിയെടുക്കുന്ന മുതിർന്നവരായ ആൾക്കാർ, നമുക്ക് പള്ളിക്കൂടത്തിൽ പോകാനും പഠിക്കാനും സമയം കിട്ടില്ല. കാരണം ജനിച്ചു വീണപ്പം മുതൽ പട്ടിണിയായതുകൊണ്ടും പല കാരണങ്ങളാൽ പള്ളിക്കൂടത്തിൽ പോകാൻ കഴിയാത്തത് കൊണ്ടും അവർ പാടത്തേക്ക് പോയി, അവർ പറമ്പിലേക്ക് പോയി, അവർ ഫാക്ടറിയിലേക്ക് പോയി, അവർ കടലിലേക്ക് പോയി മീൻ പിടിക്കാൻ അല്ലെങ്കിൽ ചുമട് വെക്കാൻ പോയി. അവർക്ക് വൈകുന്നേരങ്ങൾ 5 മണിക്കോ 6 മണിക്കോ ശേഷം ഇലക്ട്രിസിറ്റി ഉള്ളിടത്ത്, വൈദ്യുതി ഉള്ളിടത്ത് വൈദ്യുതി വിളക്കിൻ്റെ വെളിച്ചത്തിലും, അല്ലാത്തടത്ത് പെട്രോമാക്സിൻ്റെ വെളിച്ചത്തിലും, ചിലയിടത്തൊക്കെ മണ്ണെണ്ണ ചിമ്മിനിയുടെ വെളിച്ചത്തിലും, ഈ ലാൻഡേണെന്ന ഹരിക്കേൻ ലാമ്പ് എന്നൊക്കെ പറയുന്ന മണ്ണെണ്ണ ഒഴിച്ച മറ്റേ കുപ്പി ഗ്ലാസ്സൊക്കെ വെച്ചിട്ടുള്ള വിളക്കിൻ്റെ ജോലി, ചിലയിടത്തൊക്കെ മെഴുകുതിരി വെച്ചുമൊക്കെ, ചിലയിടത്ത് ചിരട്ട കത്തിച്ച് മറ്റേ കൊതുകിനെ ഓടിച്ച സംഭവമൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്. തൊണ്ടും ചിരട്ടയും കത്തിച്ച് പുകയുണ്ടാക്കി കൊതുകിനെ ഓടിച്ചതിന് ശേഷം പള്ളിക്കൂടത്തിൻ്റെ വരാന്തയിലും അകത്ത മുറിയിലും ഒക്കെ ഇരുന്ന് അക്ഷരം പഠിപ്പിച്ച് 7-8 മണിവരെ ഈ പാവങ്ങൾ ഇരുന്ന് പഠിക്കുമായിരുന്നു. അങ്ങനെ അവരുടെ മാതൃഭാഷയിലൂടെ പഠിപ്പിച്ചാണ് അവരെ സാക്ഷരരാക്കിയത്. ആ സാക്ഷരത ഉണ്ടാക്കിയത് നമുക്ക് മാതൃഭാഷയിലൂടെയാണ്. മാതൃഭാഷയിലൂടെ ഉണ്ടാക്കിയ ആ സാക്ഷരതയ്ക്ക് ഇന്ന് കേരളത്തിൽ എന്ത് സംഭവിച്ചു എന്നൊരു വിചിന്തനം, ഒരു തിരിഞ്ഞുനോട്ടം ആവശ്യമാണ്. നമ്മളെല്ലാം സാക്ഷരരാണ്. ഇനിയിപ്പോൾ പുതുതലമുറ നിരക്ഷരരായിട്ട് ജനിക്കില്ല. ജനിക്കുന്നതിന് മുമ്പേ തന്നെ നമ്മൾ ആഗ്രഹം, നമ്മൾ ആലോചിക്കുന്നത് കുഞ്ഞിനെ ഏത് പള്ളിക്കൂടത്തിൽ ചേർക്കണം, ഏത് നഴ്സറിയിൽ ചേർക്കണം, ഏത് പള്ളിക്കൂടത്തിൽ ചേർക്കണം, ഏത് മെഡിക്കൽ കോളേജിലോ എഞ്ചിനീയറിംഗ് കോളേജിലോ ചേർക്കണമെന്നുള്ള കാര്യം വിവാഹം കഴിയുന്നതിന് മുമ്പേ ചിലപ്പോൾ ആലോചിക്കുന്നുണ്ടാവും. എന്തായാലും ഗർഭസ്ഥകാലം തൊട്ടേ ആലോചിക്കും, അച്ഛനമ്മമാർ ആലോചിക്കും. അപ്പോൾ വിദ്യാഭ്യാസ കാര്യത്തിൽ കേരളത്തിൽ ഒരു മുടക്കം ഉണ്ടാകുന്നത്, പിറന്നു വീഴുന്ന മുഴുവൻ കുഞ്ഞുങ്ങളെയും പള്ളിക്കൂടത്തിൽ എത്തിക്കാനുള്ള സൗകര്യം ഇന്ന് കേരളത്തിലുണ്ട്. പക്ഷെ ദൗർഭാഗ്യകരമെന്ന് പറയട്ടെ, നമ്മുടെ രക്ഷിതാക്കളുടെ മനോഭാവം ഇംഗ്ലീഷ് ഭാഷയോടുള്ള ആഭിമുഖ്യമാണ്, മാതൃഭാഷയോടുള്ള ആഭിമുഖ്യമല്ല, ഇംഗ്ലീഷ് ഭാഷയോടാണ് ആഭിമുഖ്യം. ആ ആഭിമുഖ്യം എങ്ങനെ ഉണ്ടായി? ഇംഗ്ലീഷ് നേരെ പഠിച്ചിട്ടല്ല, ഇംഗ്ലീഷ് നേരെ സംസാരിക്കാൻ കഴിഞ്ഞിട്ടല്ല, തെറ്റില്ലാത്ത ഇംഗ്ലീഷ് എഴുതാൻ കഴിഞ്ഞിട്ടല്ല, ഇംഗ്ലീഷിൽ പ്രസംഗിക്കാൻ കഴിഞ്ഞിട്ടല്ല, ചതച്ചു പോവച്ച മുറിച്ച ഇംഗ്ലീഷാണ്, ബ്രോക്കൺ ഇംഗ്ലീഷ് എന്ന് തന്നെ ഇംഗ്ലീഷുകാർ പറയുന്നത്, ബ്രോക്കൺ ഇംഗ്ലീഷ്, ചതച്ചു പുതച്ച മുറിച്ച ഇംഗ്ലീഷ്. ആ ഇംഗ്ലീഷാണ് 10-15, 10-12 കൊല്ലം തുടർച്ചയായി സ്കൂളിലും കോളേജിലും ഇംഗ്ലീഷ് പഠിച്ചിട്ട് ബിരുദധാരികളായി പുറത്തിറങ്ങി വരുന്നവരിൽ ശരാശരിക്കാർ ഏതാണ്ട് 50% ആൾക്കാരെങ്കിലും തെറ്റില്ലാത്ത ഇംഗ്ലീഷ് കൈകാര്യം ചെയ്യാൻ കഴിയാത്തവരാണ്.
ആ കഴിയാത്തവരാണ് തങ്ങളുടെ മക്കളെ ഇംഗ്ലീഷ് മീഡിയത്തിൽ പഠിച്ചാൽ മതി എന്ന് നിശ്ചയിക്കുന്നത്, എന്ന് തീരുമാനിക്കുന്നത്. കാപട്യമാണെന്നോ തെറ്റിദ്ധാരണയാണെന്നോ അറ്റതയാണെന്നോ ഒക്കെ നമുക്ക് പറയാം, പക്ഷെ അതൊരു വാസ്തവമാണ്. എസ് എൽ സി റിസൾട്ട് വരുമ്പോൾ 100 പേരിൽ വിജയം കൊയ്ത വിദ്യാലയങ്ങളുടെ പട്ടിക വരാറുണ്ട്. നിങ്ങൾ ആരെങ്കിലും അന്വേഷിച്ചിട്ടുണ്ടോ ആ 100 പേരിൽ വിജയം കൊയ്ത വിദ്യാലയങ്ങളിലെ അധ്യയന മാധ്യമം ഏതാണ് എന്ന്? അതിൽ ഇംഗ്ലീഷ് മീഡിയം വിദ്യാലയങ്ങളാണ് അവയെല്ലാം തന്നെ. എല്ലാ ബാച്ചുകളും ഇംഗ്ലീഷ് മീഡിയം എന്നല്ല ഞാൻ പറയുന്നത്, ഇംഗ്ലീഷ് മീഡിയം എന്ന് എഴുതി വച്ചില്ലെങ്കിൽ വിദ്യാർത്ഥികളെ പ്രവേശിപ്പിക്കാൻ, വിദ്യാർത്ഥികൾക്ക് പ്രവേശനം കിട്ടില്ല എന്ന് അധ്യാപകർ ഭയക്കുന്നു. അധ്യാപകരുടെ ഭയത്തിന് അടിസ്ഥാനമുണ്ട്. കുട്ടികളുടെ എണ്ണം കുറഞ്ഞാൽ, ഡിവിഷൻ കുറഞ്ഞു കഴിഞ്ഞാൽ അധ്യാപകൻ്റെ തസ്തിക പോവും, ജോലിയില്ലാതാവും. എയ്ഡ് സ്കൂളാണെങ്കിൽ അവർ പ്രൊട്ടക്റ്റഡ് ടീച്ചർ ആവേണ്ടി വരും, ചിലപ്പോൾ ഇനി പ്രൊട്ടക്ഷൻ കിട്ടുമെന്ന് സംശയം. സർക്കാർ സ്കൂളാണെങ്കിൽ അധ്യാപകർക്ക് സ്ഥലം മാറ്റം ഉണ്ടാവും എന്നുള്ള ഉറപ്പാണ്. അപ്പോൾ ഓരോ വിദ്യാലയത്തിലും ഓരോ ഡിവിഷനിലും ഏറ്റവും കുറഞ്ഞ തോതിലുള്ള സർക്കാർ നിർദ്ദേശം നിഷ്കർഷിക്കുന്ന അത്രയും എണ്ണം കുട്ടികൾ ഉണ്ടാവണമെങ്കിൽ ഇംഗ്ലീഷ് മീഡിയം ഉണ്ട് എന്ന് എഴുതി വയ്ക്കേണ്ടത് അനിവാര്യമായിരിക്കുന്നു. ആ അനിവാര്യതയെ കൊണ്ടാണ് നമ്മൾ ഇംഗ്ലീഷ് മീഡിയം വിദ്യാലയങ്ങളിലാണ് 100 മേനി കൊയ്യുന്നത്, സ്മാർട്ട് സ്കൂളാകുന്നത്, അതിലേക്ക് വേണ്ടി മന്ദിരങ്ങൾ പണിയുന്നത്, എല്ലാ റൂമിലും കമ്പ്യൂട്ടറും LED പ്രൊജക്ടറും എല്ലാം നമ്മൾ വെച്ചു കൊടുക്കുന്നത് അതിലേക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ അവിടെ നമ്മൾ സാക്ഷരത കൈവരിച്ചു എന്ന് അഭിമാനിക്കുമ്പോൾ തന്നെ ആ സാക്ഷരതയുടെ വിപരീയം സംഭവിച്ചില്ലേ എന്നുകൂടെ നിശ്ചയിക്കേണ്ടതായിട്ടുണ്ട്. അതൊരു വശം. മറ്റൊരു കാര്യം, ഇന്നിപ്പോൾ നമുക്ക് സംസ്ഥാനത്ത് വിജയകരമായി പ്രവർത്തിക്കുന്ന സാക്ഷരതാ പ്രസ്ഥാനമുണ്ട്, സാക്ഷരതാ മിഷനുണ്ട്. അവർ തുടർ സാക്ഷരതാ പരിപാടികൾ നടത്തി വരികയാണ്. ആർക്കെങ്കിലും അക്ഷരം അറിയാത്തവരുണ്ടോ എന്ന് സർവേ നടത്തി അത് കണ്ടുപിടിച്ച്, നമ്മളിപ്പോൾ കോവിഡ് രോഗമുണ്ടോ എന്ന് പരിശോധിക്കുന്നത് പോലെ, നീപ്പ രോഗമുണ്ടോ എന്ന് പരിശോധിക്കുന്നത് പോലെ, അല്ലെങ്കിൽ ഡെങ്കിപ്പനി ഉണ്ടോ എന്ന് പരിശോധിച്ച നമ്മുടെ ആരോഗ്യ പ്രവർത്തകർ പരിശോധിക്കുന്നത് പോലെ സാക്ഷരതാ മിഷന്റെ പ്രേരകുമാർ അന്വേഷിച്ച് കണ്ടുപിടിച്ച് എവിടെയാണ് കുഴപ്പവും നോക്കുന്നു. അങ്ങനെ സാക്ഷി നിരക്ഷരുണ്ടെങ്കിൽ അവരെ കണ്ടുപിടിച്ച് സാക്ഷരരാക്കുന്നു. പക്ഷേ അതോടൊപ്പം തന്നെ കഴിഞ്ഞ 2-3 കൊല്ലമായി സാക്ഷരതാ മിഷൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട പണി, കേരളത്തിനകത്ത് പ്രവൃത്തിയെടുക്കുന്ന ഇതര സംസ്ഥാനങ്ങളിൽപ്പെട്ട ജീവനക്കാരെ, തൊഴിലാളികളെ മലയാളം പഠിപ്പിക്കലാണ്. അത് സാക്ഷരതയെ തന്നെയാണ്. സാക്ഷരത ഇപ്പം നമുക്ക് കേരളത്തിനകത്ത് നോക്കുമ്പോൾ നമ്മുടെ മാതൃഭാഷയിലൂടെയുള്ള വിദ്യാഭ്യാസമാണ് വ്യാപിപ്പിക്കേണ്ടത്. ശരിയാണ്, ഇതര സംസ്ഥാനത്തിലെ തൊഴിലാളികളെയും നമ്മൾ പഠിപ്പിക്കുന്ന മാതൃഭാഷയാണ്. അപ്പം അങ്ങനെ നല്ല സേവനം സാക്ഷരതാ മിഷൻ ചെയ്യുന്നുണ്ട്. എന്താണ് അതിൻ്റെ ആവശ്യം? ഇതര സംസ്ഥാനങ്ങളിലെ തൊഴിലാളികൾ ലക്ഷക്കണക്കിനുണ്ട്, അവരുടെ കണക്ക്. കേരളത്തിലെ തൊഴിലില്ലായ്മ ഉള്ള എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ പേര് രജിസ്റ്റർ ചെയ്തിട്ടുള്ള ആൾക്കാർ ഏതാണ്ട് 45 ലക്ഷം ഉണ്ടെന്നാണ് പറയുന്നത്. ഏതാണ്ട് അതിൻ്റെ പകുതിയോളം വരും ഇതര സംസ്ഥാനങ്ങളിൽ നിന്ന് കേരളത്തിൽ വന്ന് ജോലിയെടുക്കുന്ന മറ്റ് മലയാളം അറിയാത്ത തൊഴിലാളികൾ. ആ തൊഴിലാളികളെ മലയാളം പഠിപ്പിക്കേണ്ടത് നമ്മുടെ ആവശ്യമായി മാറിയിരിക്കുന്നു. നമുക്കറിയാം, നാട്ടിൻ പുറങ്ങളിലെ ചായക്കടകളിലും ഹോട്ടലുകളിലും പോലും ഇതര സംസ്ഥാനക്കാർ നമ്മൾ പണിയെടുത്തുകൊണ്ടിരിക്കുകയാണ്. അവരെ മലയാളം പഠിപ്പിക്കേണ്ടത് മലയാളികൾക്ക് ആവശ്യമാണ്. കാരണം എന്താ, മലയാളിക്ക് കാര്യം പറയണമെങ്കിൽ അവരുടെ ഭാഷയിൽ, അവരെ ഹിന്ദിയോ ആസാമിയോ ബംഗാളിയോ ഒഡീഷയൊക്കെ ആയിരിക്കും പറയുന്നത്, ഒഡിസിയൊക്കെ ആയിരിക്കും സംസാരിക്കുന്നത്. അത് സംസാരിക്കാൻ മലയാളിക്ക് അറിയില്ല. അപ്പം മലയാളികൾ അവരെ പഠിപ്പിക്കുന്നു, അവരുടെ ഭാഷ പിന്നെ നമ്മുടെ ഭാഷ അവരെ പഠിപ്പിച്ച് നമ്മുടെ ആവശ്യങ്ങൾ അവരോട് പറയുന്നു, അങ്ങനെ കാര്യങ്ങൾ നേടിയെടുക്കാൻ ശ്രമിക്കുന്നു. ആ തരത്തിലേക്ക് കേരളത്തിനകത്ത് മുഴുവൻ പേരെയും നമ്മൾ മലയാളം പഠിപ്പിക്കുന്നു, നമുക്ക് അഭിമാനിക്കാം. അവർ തിരിച്ച് അവരെ നാട്ടിലേക്ക് പോകുമ്പോൾ മലയാളം അറിയുന്നവരായിട്ടാണ് പോകുന്നത്. അവർ പലരും ഇപ്പം കേരളത്തിലെ പിന്നെ സ്ഥിരം ജീവന സ്ഥിരം താമസക്കാരായി മാറിക്കൊണ്ടിരിക്കുന്നു. അവർ പലരും ഇവിടെ നിന്ന് കല്യാണം കഴിച്ച് ഇവിടെ കുടുംബങ്ങളായി താമസിക്കുന്നു. അവരുടെ മക്കൾ ഇവിടുത്തെ വിദ്യാലയങ്ങളിൽ പഠിക്കുന്നു. അവർ മലയാളം നല്ലവണ്ണം സംസാരിക്കുന്നു, മലയാളത്തിൽ നല്ല പാട്ടുകൾ പാടുന്നു, നല്ല കവിതകൾ ചൊല്ലുന്നു. അപ്പോൾ കേരളത്തിൻ്റെ സാമൂഹ്യ സ്ഥിതിയിൽ നമ്മുടെ ഭാഷാപരമായ ഒരുപാട് മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു, നമ്മുടെ സാമൂഹ്യ ജീവിതത്തിൻ്റെ മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു. ഏതാണ്ട് ഈ 20-ാം നൂറ്റാണ്ടിൻ്റെ ആരംഭ ദശകങ്ങൾ അല്ലെങ്കിൽ മധ്യം വരെ ഒരു ജാതിയിൽപ്പെട്ടവൻ വേറൊരു ജാതിയിൽ നിന്ന് കല്യാണം കഴിക്കുന്നത് ഇഷ്ടമായിരുന്നില്ല. മിശ്രജാതി വിവാഹം നമ്മൾ അനുവദിച്ചിരുന്നില്ല, പിന്നീട് അത് വന്നു. ഇന്റർകാസ്റ്റ് മാരേജ് എന്ന് പറഞ്ഞ മിശ്രജാതി വിവാഹം വന്ന് അവർക്ക് ഒരുപാട് ആനുകൂല്യങ്ങൾ സർക്കാർ ഉത്തരവുകളിലൊക്കെ കൊടുക്കുന്നുണ്ട്. ഇപ്പോഴോ ആ ജാതിയൊക്കെ പോയി ഇതര സംസ്ഥാനത്തിലെ ആൾക്കാർ കല്യാണം കഴിക്കുന്നു. പുരുഷന്മാർ ഇവിടുത്തെ സ്ത്രീകളെ കല്യാണം കഴിക്കുന്നു, അവിടുന്ന് സ്ത്രീകൾ ഇവിടെ വരുന്ന ഇവിടുത്തെ പുരുഷന്മാരെ കല്യാണം കഴിക്കുന്നു, അവർ കുടുംബങ്ങളായി ഇവിടെ പാർക്കുന്നു. അങ്ങനെ കേരളം കൂടുതൽ
സമ്മിശ്രമായ ഒരു സമൂഹമായി മാറിക്കൊണ്ടിരിക്കുന്നു. അത് ഈ പ്രാചീന കാലം മുതലേ കേരളത്തിൻ്റെ അവസ്ഥ അത് തന്നെയാണ്. ഇവിടെ വരുന്നിട്ടുള്ള വ്യത്യസ്തമായ ജനങ്ങളെല്ലാം തന്നെ എവിടുന്നൊക്കെ വന്ന് ഇവിടെ താമസിച്ച് അവരുടെയൊക്കെ സന്തതി പരമ്പരകളാണ് നമ്മളെല്ലാം തന്നെ. ചരിത്രം പറയുന്നത് അല്ലെങ്കിൽ ജീവശാസ്ത്രത്തിനനുസരിച്ച് പറയുന്നത് സാമൂഹ്യ ശാസ്ത്രം പറയുന്നത് ആഫ്രിക്കയിൽ നിന്നുള്ളവരാണ് നമ്മുടെ പൂർവികന്മാരെല്ലാം എന്ന്. അങ്ങനെയാണ് അപ്പൊ കേരളത്തിൽ വന്നെത്തുന്ന മുഴുവൻ പേരെയും നമ്മൾ മലയാളം പഠിപ്പിക്കുന്നു. അങ്ങനെ മലയാളം പഠിപ്പിക്കുന്ന നമുക്ക് നമ്മുടെ മാതൃഭാഷയോട് നമ്മുടെ മക്കളെ പഠിപ്പിക്കാൻ താല്പര്യമില്ല എന്നുള്ള സങ്കടമാണ് ഈ അവസരത്തിൽ എനിക്ക് പ്രയോഗിക്കാനുള്ളത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം നമ്മൾ ശ്രമിക്കേണ്ടത്, സാക്ഷരത എന്നതിൻ്റെ ഏറ്റവും കുറഞ്ഞ ഏറ്റവും ലളിതമായ അർത്ഥമാണ് ഞാൻ ആദ്യം പറഞ്ഞത്. ഇന്നിപ്പോൾ നമ്മൾ സാക്ഷരതയുടെ പുതുമുഖങ്ങൾ, പുതു തലങ്ങൾ, പുതുവിധാനങ്ങൾ, പിന്നെ ആകാശങ്ങൾ നമ്മൾ വെട്ടിപ്പിടിക്കേണ്ടിയിരിക്കുന്നു. നമ്മൾ ഏതൊക്കെ കാര്യത്തിൽ സാക്ഷരരാണ്? എഴുത്തും വായനയും അറിയാം, വായിക്കാനും മനസ്സിലാക്കാനും എഴുതി അറിയിക്കാനും കഴിയും. നമുക്ക് മൊബൈൽ ഫോണിൻ്റെ സാക്ഷരതയുണ്ട്. കാരണം നമുക്ക് ഒഴിവാക്കാനാവാത്ത അനിവാര്യമായ ഒരു ഉപകരണമാണ് ഇപ്പോൾ മൊബൈൽ ഫോൺ. നമ്മുടെ എല്ലാ കയ്യിലും ഉപകരണങ്ങളുണ്ട്. നമ്മുടെ നാട്ടിൻപുറത്തെല്ലാം നാട്ടിൻപുറത്തുകാർ പോലും തെങ്ങുകയറ്റക്കാരനും തൊഴിലാളിക്കും എല്ലാം മൊബൈൽ ഫോണുണ്ട്. 4,000-5,000 രൂപ കൊടുത്ത് നമ്മൾ മൊബൈൽ ഫോൺ വാങ്ങിയിരുന്നു, അത് വെച്ച് കളിച്ചോണ്ടിരിക്കുന്നു. ആശയവിനിമയത്തിന് ആവശ്യമാണ്. പക്ഷേ ആ മൊബൈൽ ഫോണിൻ്റെ കാര്യത്തിൽ നമ്മൾ സമ്പൂർണ്ണ സാക്ഷരരാണോ? ആ മൊബൈൽ ഫോണിൻ്റെ സാധ്യതകളെല്ലാം നമുക്കറിയാമോ? അതുണ്ടാക്കുന്ന കമ്പനിക്കാരൻ അതിനകത്ത് കയറ്റി വെച്ചിട്ടുള്ള സാങ്കേതിക വിദ്യയെ പൂർണ്ണമായി ഉപയോഗിക്കുന്നതിൽ നമ്മൾ പ്രാപ്തരാണോ നമുക്കറിയാമോ? അങ്ങനെയാണെങ്കിൽ നമ്മൾ മൊബൈൽ ഫോൺ സാക്ഷരരാണോ അല്ല എന്ന് ഞാൻ പറയും. ഈ മൊബൈൽ ഫോണിനെ എല്ലാം നിയന്ത്രിക്കുന്ന അതിന് മുമ്പേ ഉണ്ടായ ഒരു സാധനമുണ്ട്, കമ്പ്യൂട്ടർ. നമ്മൾ കമ്പ്യൂട്ടർ സാക്ഷരരാണോ? കമ്പ്യൂട്ടറിൽ നമുക്ക് അത്യാവശ്യം അത്യാവശ്യം മെയിൽ അയക്കാൻ പറ്റും, വാർത്ത വായിക്കാൻ പറ്റും, എഴുതി അയക്കാൻ പറ്റും. പക്ഷേ നമുക്കതിൽ മറ്റ് സാധ്യതകൾ അറിയാമോ? ഞാൻ തന്നെ ഇപ്പോഴാണല്ലോ ഈ ലൈവ് പ്രോഗ്രാമിലേക്ക് വേണ്ടി സാക്ഷരതരായത്. ഞാനും കമ്പ്യൂട്ടർ സാക്ഷരത നേടിക്കൊണ്ടിരിക്കുന്നേ ഉള്ളൂ. ഇതിൻ്റെ അനന്ത സാധ്യതകൾ പൂർണ്ണമായിട്ടും എനിക്കും അറിയില്ല. ഇതിനകത്തുള്ള എല്ലാ വിദ്യകളും എനിക്ക് പ്രയോഗിക്കാൻ കഴിയില്ല. അത് അറിയുന്നവർ വളരെ കുറവുമാണ്. അതുമാണ് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് പഠിച്ചെങ്കിൽ മാത്രമേ നമ്മുടെ ഭരണ സംവിധാനത്തെ ഇ ഗവേണൻസ് എന്ന് പറയുന്ന ഭരണ സംവിധാനം കൊണ്ടുവരാൻ പറ്റുകയുള്ളൂ. പേപ്പറില്ലാത്ത, കടലാസുകളില്ലാത്ത ഒരു ആപ്പീസാണ് നമ്മുടെ സർക്കാർ വിഭാവനം ചെയ്തത്. കടലാസ് വേണ്ട എന്ന് പറയാൻ കാരണം നമുക്ക് പരിസ്ഥിതിയെ സംബന്ധിച്ച അപകടങ്ങളുണ്ട്. ആ പരിസ്ഥിതി എന്ന് വെച്ചാൽ മുള, ഒരുപാട് മുള ഇങ്ങനെ വെട്ടിക്കളഞ്ഞാൽ, ഒരുപാട് സോഫ്റ്റ് വുഡ് അല്ലെങ്കിൽ മരം വെട്ടി മുറിച്ചു കഴിഞ്ഞാൽ അത് പാരിസ്ഥിതികമായി ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ. ഇപ്പം പേപ്പർ ഉണ്ടാക്കുന്നതിൻ്റെ അളവ് കുറയ്ക്കുക, പൾപ്പ് ഉണ്ടാക്കുന്നതിൻ്റെ അളവ് കുറയ്ക്കുക, പേപ്പർ വേണ്ടാതാക്കുക, അങ്ങനെ ആകാശമാർഗയുടെ ആശയങ്ങൾ ഇങ്ങനെ വിട്ടുകൊണ്ടിരിക്കുക. അപ്പോൾ കമ്പ്യൂട്ടർ ഉണ്ടായാൽ മതി, ഇ ഗവേണൻസ്. ഇപ്പം ഞാനൊരു പുസ്തക പ്രസാധനശാലയിൽ പങ്കെടുക്കുന്ന ആളാണ്. അപ്പം അവിടെ ഇപ്പോൾ കടലാസ് ആവശ്യമില്ലാതെ നമുക്ക് ഒരു എഴുത്തുകാരൻ്റെ പുസ്തകം തയ്യാറാക്കിയിട്ട് കമ്പ്യൂട്ടറിൽ ടൈപ്പ് ചെയ്തിട്ട് എനിക്കോ അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഔദ്യോഗിക മേൽവിലാസത്തിലോ മെയിൽ ചെയ്താൽ മതി. ഞങ്ങളത് ആ മെയിൽ നോക്കിയിട്ട് തെറ്റ് തിരുത്തിയാൽ മതി. ആ തെറ്റ് തിരുത്തി എല്ലാം പുസ്തക രൂപത്തിൽ പുസ്തകം കമ്പ്യൂട്ടറിൽ വെച്ച് തന്നെ ആക്കുന്നു. ഞങ്ങൾ ആ കമ്പ്യൂട്ടറിൽ വെച്ച് തന്നെ പുസ്തകമാക്കി പ്രസിദ്ധീകരിക്കുന്നു, ഇ പബ്ലിക്കേഷൻ. ആ ഇ പബ്ലിക്കേഷനിൽ ഞങ്ങൾ കമ്പ്യൂട്ടറിൽ അത് ഞങ്ങളുടെ സെർവർ വഴി അല്ലെങ്കിൽ നമ്മുടെ സൈറ്റ് വഴി ഇത് വെളിയിലേക്ക് വിടുന്നു. അമേരിക്കയിൽ ഇരിക്കുന്ന ഒരാൾ അത് വായിച്ചു നോക്കി മുഗ്ധനാകുന്നു, അങ്ങേർക്ക് ഈ പുസ്തകം വാങ്ങണമെന്ന് തോന്നുന്നു, അങ്ങേര് ഓൺലൈൻ പർച്ചേസ് നടത്തുന്നു. അപ്പോൾ ഈ പുസ്തകത്തിൻ്റെ വില എത്ര? അപ്പോൾ 100 രൂപയാണ് പുസ്തകത്തിൻ്റെ വിലയെങ്കിൽ അത് ഡോളർ, അയാൾ അമേരിക്കക്കാരനാണ്, അമേരിക്കയിൽ ഇരിക്കുന്ന മലയാളിയാണെങ്കിൽ ഡോളർ റേറ്റ് $1.5 വിലയിടുന്നു. ആ $1.5 നമ്മുടെ SBI എന്ന് പറഞ്ഞ ബാങ്ക് സ്ഥാപനം രൂപയാക്കി ഞങ്ങളുടെ അക്കൗണ്ടിലേക്ക് തരുന്നു. ആ അക്കൗണ്ടിലേക്ക് തന്നു കഴിയുമ്പോൾ അയാൾക്ക് ഈ പുസ്തകം തുറന്ന് വായിക്കാനുള്ള അനുവാദം കമ്പ്യൂട്ടർ കൊടുക്കുന്നു. അയാൾക്ക് ഡൗൺലോഡ് ചെയ്യാം. വേണമെങ്കിൽ കിറ്റിൽ എന്ന് പറയുന്ന ഈ ഒരു കൊച്ചു പെട്ടിക്കകത്ത് ഈ ഒരു ചിമ്മിഴിനകത്ത് ഒളിപ്പിച്ചു വയ്ക്കാം, അയാൾക്കത് സൂക്ഷിക്കാം. അപ്പോൾ കടലാസ് ഇല്ലാതെ തന്നെ പുസ്തകം പ്രസിദ്ധീകരിക്കാം, കടലാസ് ഇല്ലാതെ പുസ്തകം എഴുതാം, പ്രൂഫ് നോക്കാം, എഡിറ്റ് ചെയ്യാം, അച്ചടിക്കേണ്ട ആവശ്യമില്ല. ആ ലോകത്തേക്ക് മാറുമ്പോൾ നമ്മൾ കമ്പ്യൂട്ടർ സാക്ഷരരാണോ? സമ്പൂർണ്ണ സാക്ഷരത നേടിയ നമ്മൾ കമ്പ്യൂട്ടർ സാക്ഷരരാണോ? മൊബൈൽ സാക്ഷരരല്ല നമ്മൾ, കമ്പ്യൂട്ടർ സാക്ഷരരല്ല. നിത്യജീവിതത്തിൽ ഒഴിവാക്കാൻ വയ്യാത്ത രണ്ട് ഉപകരണങ്ങളെ കുറിച്ചാണ് ഞാൻ ഈ സംസാരിച്ചത്. നമ്മുടെ വീടുകളെല്ലാം, അടുക്കളകളെല്ലാം തന്നെ യന്ത്രശാലകളായി മാറി. നമ്മുടെ വീട്ടമ്മമാർക്കും ഒരു പരിധിവരെ പുരുഷന്മാർക്കും ഒക്കെ ആ യന്ത്രങ്ങളെ പ്രവർത്തിപ്പിക്കാൻ അറിയാമായിരിക്കും. ഫ്രിഡ്ജിന്റെ പ്രവർത്തനം നമുക്കറിയാമായിരിക്കും, ഇലക്ട്രിക് അയണിന്റെ പ്രവർത്തനം നമുക്കറിയാമായിരിക്കും, ഗ്യാസ് സ്റ്റൗവിന്റെ പ്രവർത്തനം നമുക്കറിയാം, മിക്സിയുടെയും ഗ്രൈൻഡറിന്റെയും ഒക്കെ പ്രവർത്തനം നമുക്കറിയാമായിരിക്കും. അപ്പൊ ആ തരം നമ്മളൊക്കെ സാക്ഷരത കൈവരിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ നിയമസാക്ഷരരാണ്. ഇന്ത്യൻ ഭരണഘടനയ്ക്ക് അകത്ത് നിൽക്കുന്ന, ഇന്ത്യൻ ഭരണഘടനയ്ക്ക് വിധേയമായിട്ട്
കേന്ദ്ര സർക്കാരും കേരള സർക്കാരും കൂടി പാസാക്കിയിട്ടുള്ള നിരവധി നിയമങ്ങളുണ്ടല്ലോ. ആ നിയമങ്ങളിൽ നമ്മൾ സാക്ഷരരാണോ? ആ നിയമങ്ങൾ നമ്മൾ സാക്ഷരരാകണമെന്നുണ്ടെങ്കിൽ ആ നിയമങ്ങൾ മലയാളത്തിൽ കിട്ടണം, നമ്മുടെ മാതൃഭാഷയിൽ കിട്ടണം. ഇന്ത്യൻ ഭരണഘടന മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയിട്ടുണ്ട്, അതിൻ്റെ പഠനങ്ങൾ വന്നിട്ടുണ്ട്, നമുക്ക് ഒരുപാട് പുസ്തകങ്ങൾ അങ്ങനെ വാങ്ങാനും വായിക്കാനും സാധിക്കും. പക്ഷേ ഏറ്റവും കൂടുതൽ ഒരു വിവാദമുണ്ടായല്ലോ ഇ ഐ എ എന്ന് പറയുന്ന ഇപ്പൊ കേന്ദ്ര സർക്കാർ പുറപ്പെടുവിച്ച പരിസ്ഥിതിയെ സംബന്ധിച്ചൊരു നിയമം. ആ പരിസ്ഥിതിയെ സംബന്ധിച്ച നിയമത്തിൻ്റെ സംബന്ധിച്ച് ഡൽഹി ഹൈക്കോടതി ഒരു ഉത്തരവ് പുറപ്പെടുവിച്ചു. അത് പ്രാദേശിക ഭാഷകളിലേക്ക് വിവർത്തനം ചെയ്തതിന് ശേഷമേ നടപ്പിലാക്കാൻ പാടുള്ളൂ എന്ന് കേന്ദ്ര സർക്കാരിന് നിർദ്ദേശം കൊടുത്തു. കാരണം പരിസ്ഥിതിയെ സംബന്ധിക്കുന്ന ഇന്ത്യയെ ഒട്ടാകെ ബാധിക്കുന്ന കാര്യമാണ്. ഇന്ത്യയെ ഒട്ടാകെ ബാധിക്കുന്ന കാര്യമായതുകൊണ്ട് ഹിന്ദിയിലും ഇംഗ്ലീഷിലും മാത്രം ആ നിയമം ഉണ്ടാക്കിയാൽ പോരാ. ഹിന്ദിയിലും ഇംഗ്ലീഷിലും ഉണ്ടാക്കി വെച്ചിട്ടുള്ളത് അത് ഡൽഹി ഹൈക്കോടതി ചോദ്യം ചെയ്യപ്പെട്ടു. അപ്പോൾ ഡൽഹി ഹൈക്കോടതി പറഞ്ഞ കൊടുത്ത ഉത്തരവ് ഇന്ത്യയിലെ എല്ലാ പ്രാദേശിക ഭാഷകളിലേക്കും വിവർത്തനം ചെയ്ത് ജനങ്ങളുടെ ഒപ്പീനിയൻ അഭിപ്രായം തേടിയതിന് ശേഷമേ നടപ്പിലാക്കാവൂ എന്നാണ്. സർക്കാർ ഇഷ്ടപ്പെട്ടില്ല, സർക്കാർ സുപ്രീം കോടതിയിൽ അപ്പീൽ പോയി. അപ്പീലിൽ സുപ്രീം കോടതി പറഞ്ഞെന്താ, അപ്പീൽ കൊടുക്കുമ്പോൾ സർക്കാർ പറഞ്ഞെന്താ, 1963 ഔദ്യോഗിക ഭാഷാ നിയമത്തിൽ ഹിന്ദിയെക്കുറിച്ചും ഇംഗ്ലീഷിനെ കുറിച്ചും മാത്രമേ പറയുന്നുള്ളൂ, പ്രാദേശിക ഭാഷകളെക്കുറിച്ച് പറയുന്നില്ല. അതുകൊണ്ട് കേന്ദ്ര സർക്കാർ നിയമം ഉണ്ടാക്കിയാൽ ഈ രണ്ട് ഭാഷയിൽ മാത്രമേ ഉണ്ടാക്കുകയുള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മലയാളികളും തമിഴന്മാരും കന്നഡക്കാരും തെലുങ്കന്മാരും ഇത് കേട്ടനുസരിക്കണമോ? ഡൽഹി ഹൈക്കോടതി പറഞ്ഞതല്ലേ ശരി? കേരളത്തെ കേരളത്തിൻ്റെ പാരിസ്ഥിതികമായ ഒരു പ്രശ്നം, തിരുവനന്തപുരം ജില്ലയിലെ അഗസ്ത്യകൂട മലകളിലെ കല്ല് പൊട്ടിക്കണം, പാറ പൊട്ടിച്ച് പിന്നെ നമ്മുടെ വിഴിഞ്ഞ തുറമുഖം, അദാനി നിർമ്മിക്കുന്ന വിഴിഞ്ഞ തുറമുഖത്തേക്ക് കൊണ്ട് 20,000 ലക്ഷം ടൺ പാറ വേണമെന്നാണ് വാർഫ് നിർമ്മിക്കാൻ, കപ്പൽചാലുകൾ ഉണ്ടാക്കാൻ. ഈ പാറ എവിടുന്ന് വരണം? അദാനി പറയുന്നു, വ്യവസായ പ്രമുഖന്മാർ പറയുന്നു, വികസനവാദികൾ പറയുന്നു, പാറ കൊണ്ടുവരണം. പാറ എവിടുന്ന് കൊണ്ടുവരണം? അഗസ്ത്യകൂട മലകളിൽ ധാരാളമുണ്ട്. കൊല്ലം തിരുവനന്തപുരം ജില്ലകളിലെ കന്യാകുമരി ജില്ലയ്ക്ക് വ്യാപിച്ചു കിടക്കുന്ന അഗസ്ത്യകൂട മലകളിൽ പാറയുണ്ട്. ഈ പാറ പൊട്ടിക്കണം. ഈ പാറ പൊട്ടിക്കുന്നതിന് നിയന്ത്രണം 20 കിലോമീറ്റർ 20 മീറ്റർ 200 മീറ്റർ എന്നോ 50 മീറ്റർ എന്നൊക്കെ പറഞ്ഞ് സുപ്രീം കോടതി. ഇത് ഇംഗ്ലീഷിലും ഹിന്ദിയിലുമായാൽ അഗസ്ത്യകൂടത്തിന് താഴ്വരയിൽ താമസിക്കുന്ന കാണിക്കാർക്ക് മനസ്സിലാവൂ? അല്ലെങ്കിൽ ആ നെടുമങ്ങാട് നെയ്യാറ്റിങ്കര താലൂക്ക് കാട്ടാക്കട താലൂക്കുകളുടെയൊക്കെ പിന്നെ തീരപ്രദേശം മലയോര പ്രദേശം താമസിക്കുന്ന മലയാളിക്ക് മനസ്സിലാവൂ? അവൻ്റെ ഹിന്ദിയും അവൻ്റെ ഇംഗ്ലീഷും മനസ്സിലാവില്ല. അപ്പൊ എന്ത് വേണം? ആ നിയമം മലയാളത്തിൽ കൊണ്ടുവരണം. അപ്പോൾ നമുക്ക് നിയമസാക്ഷരത ഉണ്ടാകണമെങ്കിൽ നമ്മുടെ മാതൃഭാഷയിൽ തന്നെ കാര്യങ്ങൾ വരണം. അപ്പൊ കേന്ദ്ര സർക്കാരിൻ്റെ നയം മാതൃഭാഷയ്ക്ക് വിരുദ്ധമാണ് എന്ന് പറയേണ്ടതായി വരും. അത് ഭരണഘടന ഉണ്ടാക്കുന്ന കാലത്തോ ആദ്യകാലത്ത് പ്രധാനമന്ത്രിയായിരുന്ന നെഹ്റുവിൻ്റെയോ അദ്ദേഹത്തിൻ്റെ മന്ത്രിസഭയിലുണ്ടെന്ന ആൾക്കാരുടെയോ നയമായിരുന്നില്ല. അങ്ങനെ നയമല്ലാത്ത കൊണ്ടാണല്ലോ 1956 മാതൃഭാഷയുടെ അടിസ്ഥാനത്തിൽ നമ്മൾ സംസ്ഥാനങ്ങൾ രൂപീകരിക്കപ്പെട്ടത്. ആ മാതൃഭാഷയുടെ അടിസ്ഥാനത്തിൽ നിയമങ്ങൾ നിർമ്മിക്കാൻ സംസ്ഥാന സർക്കാരുകൾക്ക് അധികാരം കൊടുത്തത്, നിയമസഭകൾക്ക് അധികാരം കൊടുത്തത്. 1957 അധികാരത്തിൽ വന്ന കേരളത്തിലെ സർക്കാർ ആദ്യം ചെയ്ത കാര്യം കുടിയൊഴിപ്പിക്കൽ നിരോധന നിയമവും ഭൂപരിഷ്കാരവും അല്ല പിന്നെ നമ്മുടെ കാർഷിക ബന്ധ ബില്ലും വിദ്യാഭ്യാസ നിയമവും മാത്രമല്ല പാസാക്കിയത്. ആദ്യം തന്നെ പ്രാധാന്യത്തോടുകൂടി കൊണ്ടുവന്നത് 1957 ഓഗസ്റ്റ് മാസത്തിൽ. ഏപ്രിൽ മാസത്തിലാണ് സർക്കാർ അധികാരമേൽക്കുന്നത്. ഓഗസ്റ്റ് മാസത്തിൽ പ്രഖ്യാപിച്ചു ഔദ്യോഗിക ഭാഷാ കമ്മീഷൻ. കോമാട്ടിൽ അച്യുതമേനോൻ അധ്യക്ഷനായിട്ടുള്ള ഡോക്ടർ കെ ഭാസ്കരൻ നായർ, കെ ദാമോദരൻ, പി ടി ഭാസ്കര പണിക്കർ, എൽ എ ഐസക് എന്നൊക്കെ പറയുന്ന ആൾക്കാർ കൂടി ചേർന്നുണ്ടാക്കിയ ഒരു ഭാഷാ നയ രൂപീകരണ സമിതി ഉണ്ടാക്കി, ഔദ്യോഗിക ഭാഷാ കമ്മീഷൻ. ആ കമ്മീഷന്റെ റിപ്പോർട്ട് വന്നു, നടപ്പിലാക്കാൻ സർക്കാരിനെ കണ്ടില്ല, പിരിച്ചുവിട്ട് കളഞ്ഞു. പിന്നെ 1969 സർക്കാർ വന്നപ്പോൾ 1969 ഔദ്യോഗിക ഭാഷാ നിയമം കേരള നിയമസഭ പാസാക്കുന്നത്. അങ്ങനെ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പൊ പള്ളിക്കൂടത്തിൽ മലയാളം പഠിപ്പിക്കണമെന്ന് നിർബന്ധപൂർവ്വം പഠിപ്പിക്കാനായിട്ട് ഇപ്പോഴത്തെ സർക്കാർ ഉത്തരവിറക്കിയതും അതിനെ വെല്ലുവിളിച്ചുകൊണ്ട് പലരും മലയാളം പഠിപ്പിക്കാതെ രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതും. അതിരിക്കട്ടെ, അപ്പൊ ഇങ്ങനെ നിയമങ്ങൾ ഉണ്ട് എന്ന കാര്യം മലയാളിക്ക് അറിയാമോ? എഴുത്തും വായനയും മാത്രം അറിഞ്ഞാൽ പോരാ, എഴുത്തും വായനയും അറിയുന്നവൻ ഇന്ത്യയിൽ ഉണ്ടാക്കുന്ന നിയമങ്ങളെ കുറിച്ചറിയാൻ നിയമസാക്ഷരായിരിക്കണം, ഭരണഘടനാ സാക്ഷരരായിരിക്കണം, ഉപഭോക്തൃ നിയമത്തെ കുറിച്ചറിയണം, ഭക്ഷണ വസ്തുക്കളിൽ മായം ചേർക്കുന്നതിനെ കുറിച്ചറിയണം, നാർക്കോട്ടിക് നിയമങ്ങൾ അറിയണം, ലഹരി വസ്തുക്കൾ വിൽക്കുന്നതിൻ്റെ നിയമം അറിയണം,
ആർക്കൊക്കെ ലഹരി വസ്തുക്കൾ കൊണ്ടുനടക്കാൻ അവകാശമുണ്ട്, അതിൻ്റെ ലൈസൻസ് എങ്ങനെയാണ്, ആർക്കൊക്കെ ഉപയോഗിക്കാൻ പാടില്ല എന്നറിയണം. നമുക്കറിയാമല്ലോ കിലോ കണക്കിനോ ക്വിൻ്റൽ കണക്കിനോ അല്ലേ ലഹരി വസ്തുക്കൾ കേരളത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. അതിനെ സംബന്ധിച്ച നിയമങ്ങൾ നമുക്ക് അറിയണ്ടേ? നമ്മുടെ കൊച്ചു കുഞ്ഞുങ്ങളെ ലഹരിയിൽ നിന്നും മോചിപ്പിക്കേണ്ട ആവശ്യമില്ലേ? അപ്പോൾ അത്തരം കാര്യങ്ങൾ നമ്മൾ അറിയണ്ട, ആ നിയമങ്ങൾ നമ്മൾ, ഉപഭോക്തൃ നിയമം നമ്മൾ അറിയണ്ടേ? തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ അധികാരം എന്താണെന്ന് നമ്മൾ അറിയണ്ടേ? ഗർഭസ്ഥ ശിശുവിന് നിയമമുണ്ടല്ലോ, സംരക്ഷണമുണ്ടല്ലോ, ശിശുക്കൾക്കുണ്ടല്ലോ, ബാലന്മാർക്കുണ്ടല്ലോ, കൗമാരക്കാർക്കുണ്ടല്ലോ, യുവാക്കൾക്കുണ്ടല്ലോ, വൃദ്ധജനങ്ങൾക്കുണ്ട്, വയോജനങ്ങൾക്കുണ്ടല്ലോ, സ്ത്രീകൾക്കുണ്ടല്ലോ, ഭിന്ന ലിംഗക്കാർക്കുണ്ടല്ലോ, ഭിന്നശേഷിക്കാർക്കുണ്ടല്ലോ. ഈ നിയമങ്ങളെക്കുറിച്ച് നമുക്ക് നമ്മൾ സാക്ഷരരാണ്. നമുക്കറിയാമോ ഈ നിയമങ്ങൾ എന്തൊക്കെയാണ് എന്ന്? നമ്മൾ മൈക്ക് അനൗൺസ്മെന്റ് എടുത്തു, അതിനൊരു നിയമമുണ്ട്. ആ മൈക്കിലൂടെ നമ്മൾ ശബ്ദ ഉച്ചഭാഷയിലൂടെ പുറപ്പെടുവിക്കുന്ന ശബ്ദത്തിന് ഒരു ഡെസിബിൾ, അല്ലെങ്കിൽ ചില കണക്കുകളുണ്ട്. അത് ഫിസിക്സിന്റെ കാര്യങ്ങളാണ്, ഊർജ്ജത്തിൽ പറയുന്ന കാര്യങ്ങളാണ്. അതിനപ്പുറം അത് പോകാൻ പാടില്ല എന്നുണ്ട്. നമ്മൾ ദേവാലയങ്ങളിലും രാഷ്ട്രീയ പാർട്ടികളുടെയോ അല്ലാത്തവരുടെയൊക്കെ പൊതുയോഗങ്ങളിലും വയ്ക്കുന്ന മൈക്ക് അല്ലെങ്കിൽ ആ ഉച്ചഭാഷയിലൂടെ വരുന്ന ശബ്ദത്തിൻ്റെ നിയന്ത്രണം എത്ര അളവിലുള്ളതാണ്, അതിനപ്പുറം പോകുന്ന നമുക്കറിയാമോ? അതൊക്കെ നമ്മൾ അറിയേണ്ടതല്ലേ? അപ്പൊ സാക്ഷരത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഴുത്തും വായനയും അറിയുക മാത്രമല്ല, നമ്മൾ സമ്പൂർണമായ സാക്ഷരരാകണമെന്നുണ്ടെങ്കിൽ പിന്നെ മൊബൈൽ സാക്ഷരത എന്ന് പറയുന്നത് പോലെ, കമ്പ്യൂട്ടർ സാക്ഷരത എന്ന് പറയുന്നത് പോലെ നിയമ സാക്ഷരതയും ഉണ്ടാക്കണം. പൗരാവകാശങ്ങളെക്കുറിച്ചുള്ള ധാരണ ഉണ്ടാവണം. ഗാർഹിക പീഡനങ്ങളെ സംബന്ധിച്ച കാര്യങ്ങൾ അറിയണം. വിവരാവകാശത്തിൻ്റെ കാര്യങ്ങൾ അറിയണം. ഉപഭോക്തൃ കാര്യങ്ങൾ അറിയണം. അല്ലെങ്കിൽ ഏറ്റവും ദുർബലരായവരെ സംരക്ഷിക്കാൻ വേണ്ടി ഭരണഘടനാദത്തമായ അവകാശങ്ങൾ എന്താണ് എന്ന് നമ്മൾ അറിയണം. റോഡിൽ കാർക്കിച്ചു തുപ്പാൻ അവകാശമുണ്ടോ? മലമൂത്ര വിസർജനം ചെയ്യാൻ അവകാശമുണ്ടോ? ജന്തുക്കളെ കൊല്ലാൻ അവകാശമുണ്ടോ? ഏതൊക്കെ ജന്തുക്കളെ കൊല്ലാം, ഏതൊക്കെ ജന്തുക്കളെ കൊന്നുകൂടാ? ഏതാനും വർഷങ്ങൾക്ക് മുമ്പാണ് തിരുവനന്തപുരം ജില്ലയിലെ പിന്നെ വിജയക്കടുത്തൊരു ഭാഗത്ത് പെരുമ്പാമ്പിന്റെ ഇറച്ചുന്നവരിൽ പോലീസ് കേസെടുത്തത്. കാരണം പെരുമ്പാമ്പ് എൻഡെയ്ഞ്ചേർഡ് സ്പീഷിയാണ്, വംശനാശം നേരിടുന്ന ജീവിയാണ്. ആമയൊക്കൊന്നും തിന്നാൻ പാടില്ല, പെരുമ്പാമ്പിനെ തിന്നാൻ പാടില്ല. അതൊക്കെ നിയമമുണ്ട്. ആ നിയമങ്ങളെ കുറിച്ച് നമുക്ക് അറിയാവോ? നമ്മൾ അറിയാതെയാണ് പലതും നിന്നുകൊണ്ടിരിക്കുന്നത്, അറിയാതെയാണ് പലരും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇത്തരം നിയമങ്ങളെ കുറിച്ചുകൂടെ, ഇത്തരം അവകാശങ്ങളെ കുറിച്ചുകൂടെ, ഇത്തരം കടവകളെ കുറിച്ചുകൂടെ അറിയുമ്പോൾ മാത്രമേ നമ്മൾ സാക്ഷരരാകുകയുള്ളൂ. അങ്ങനെ സാക്ഷരരാകണമെങ്കിൽ നമ്മുടെ നിയമങ്ങളൊക്കെ ഏത് ഭാഷയിൽ ഉണ്ടാകണം? അത് മാതൃഭാഷയിൽ ഉണ്ടാകണം. ഇംഗ്ലീഷ് ഭാഷയിൽ ഉണ്ടായി വെച്ചിട്ട് കാര്യമുണ്ട്, മാതൃഭാഷയിൽ ഉണ്ടാവണം. അതുകൊണ്ടാണ് ഈ നിയമം മാതൃഭാഷയിലൂടെ വരുത്തണം എന്ന് ഡൽഹി ഹൈക്കോടതി പറയാൻ കാരണം. അഗസ്ത്യാർകൂടത്തിലെ മലകൾ പൊട്ടാൻ കരിമ്പാറക്കെട്ടുകൾ പൊട്ടിച്ചു കഴിഞ്ഞാൽ ഉണ്ടാകാവുന്ന പ്രത്യാഘാതത്തെ കുറിച്ച് അറിയണമെങ്കിൽ ആ നിയമത്തിന്റെ സംരക്ഷണം മലയാളത്തിലൂടെ ഉണ്ടാവണം. അപ്പം നിയമ സാക്ഷരത ഉണ്ടാകണമെന്ന് നമ്മൾ പറയുമ്പോൾ, നമ്മൾ സാക്ഷരതാ ദിനം ആചരിക്കുമ്പോൾ നമുക്ക് വേണ്ടത് നമ്മുടെ നിയമങ്ങളെല്ലാം തന്നെ, നമ്മുടെ അവകാശങ്ങളെല്ലാം തന്നെ അവകാശങ്ങളുടെ മറുപുറമായ കടമകൾ. ഒരു നാണയത്തിന്റെ രണ്ടു വശമാണ് അവകാശവും കടമയും. ഒരു നാണയം ഒറ്റവശം മാത്രമുള്ളതല്ലോ, രണ്ടു വശമുണ്ടല്ലോ. ഒരു വശത്ത് അവകാശമാണ് എങ്കിൽ മറുവശത്ത് കടമയാണ്. എനിക്ക് സംസാരിക്കാനുള്ള അവകാശമുള്ളത് എൻ്റെ അവകാശമാണ്. എന്നാൽ നിങ്ങളെ മുറിവേൽപ്പിക്കാൻ പാടില്ല, എൻ്റെ വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ നിങ്ങൾക്ക് മുറിവേൽക്കാൻ പാടില്ല എന്നുള്ളത് നിങ്ങളുടെ അവകാശമാണ്, അതെൻ്റെ കടമയാണ്. നിങ്ങളെ മുറിവേൽപ്പിക്കരുത് എന്നുള്ളത് എൻ്റെ കടമയാണ്. എനിക്ക് സംസാരിക്കാൻ സ്വാതന്ത്ര്യമുണ്ട്. അതുകൊണ്ട് ഇംഗ്ലീഷിൽ പറയാറുണ്ട്, നമുക്ക് ഫ്രീഡം ഉണ്ട്, ഫ്രീഡം ഓഫ് മൂവ്മെൻ്റ് ഉണ്ട്, നമുക്ക് സ്വാതന്ത്ര്യമുണ്ട്, എല്ലാത്തിനും നമുക്ക് റൈറ്റ് ടു ഫ്രീഡം ഭരണഘടന പറയുന്നതാണ്. പക്ഷേ അൺറെസ്ട്രൈൻഡ് ഫ്രീഡം ഈസ് ലൈസൻസ്. നിയന്ത്രണങ്ങളില്ലാത്ത സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് അത് ലൈസൻസാണ്, സർവസ്വാതന്ത്ര്യമാണ്. അത് ഒരു നിയമവും അനുശാസിക്കുന്നില്ല, ഒരു ഭരണഘടനയും അനുശാസിക്കുന്നില്ല. അപ്പൊ അവകാശങ്ങളെക്കുറിച്ചും കടമകളെക്കുറിച്ചും നമ്മൾ അറിയണം. ഇത് പൂർണ്ണമായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ നമുക്ക് മാതൃഭാഷയിലൂടെ മാത്രമേ സാധിക്കുകയുള്ളൂ. ഇംഗ്ലീഷ് വിദേശ ഭാഷയാണ്, വിദേശാധിപത്യം ഇവിടെ ഉറപ്പിക്കാൻ വേണ്ടി അവർ കൊണ്ടുവന്ന ഭാഷയാണ്. ഭാഷയിലൂടെയും സംസ്കാരത്തിലൂടെയാണ് ആധിപത്യം ഉറപ്പിക്കുന്നത്. അങ്ങനെ ഉറപ്പിക്കുന്ന ആധിപത്യം നൂറ്റാണ്ടുകളോ ചിലപ്പോൾ സഹസ്രാബ്ദങ്ങളോ നിലനിന്നുവെന്നും വരും. അതിനെതിരായ പോരാട്ടം മാതൃഭാഷയിലൂടെ നടക്കാൻ പറ്റൂ. അതുകൊണ്ടാണ് ഗാന്ധിജി അങ്ങനെ പറഞ്ഞത്, അതുകൊണ്ടാണ് റഷ്യ അങ്ങനെ പറഞ്ഞത്, അതുകൊണ്ടാണ് വിമോചനത്തിൻ്റെ ഭാഷ മാതൃഭാഷയാണെന്ന് ലോകത്തെമ്പാടുമുള്ള വിവരമുള്ളവർ, വിവേകശാലികൾ, സ്വാതന്ത്ര്യ സമരത്തിൻ്റെ സേനാനികൾ, വിമോചന പോരാളികൾ പറയുന്നത് അതുകൊണ്ടാണ്. അതുകൊണ്ട് മാതൃഭാഷയിലൂടെയുള്ള വിദ്യാഭ്യാസം, മാതൃഭാഷയിലുള്ള സാക്ഷരതയാണ് ക്ഷേമം.
അത് അനിവാര്യതയാണ്, അത് മനുഷ്യന്റെ മൗലിക അവകാശത്തിൽപ്പെട്ടതാണ്. അപ്പോൾ നമ്മൾ സമ്പൂർണ്ണ സാക്ഷരത കൈവരിക്കുക. ലോക സാക്ഷരതാ ദിനത്തിന്റെ ഈ ആചരണം നടത്തുമ്പോൾ നമ്മൾ മനസ്സിൽ ഓർക്കേണ്ട കാര്യവും നമ്മൾ മറ്റുള്ളവരോട് പറയേണ്ട കാര്യം, നമ്മൾ വിനിമയം ചെയ്യേണ്ടതുമായ ആശയം എന്ന് പറയുന്നത് സാക്ഷരത മാതൃഭാഷയിലൂടെയുള്ള സാക്ഷരതയാണ്. മാതൃഭാഷയിലൂടെയുള്ള സാക്ഷരതയ്ക്ക് മാത്രമേ ശാശ്വതമായ മോചനം സാധ്യമാക്കാൻ സാധിക്കുകയുള്ളൂ. അത് മാനവരാശിയുടെ ചരിത്രം തെളിയിച്ചിട്ടുള്ള കാര്യമാണ്. അതിനാൽ സമ്പൂർണ്ണ സാക്ഷരതയുടെയോ ലോക സാക്ഷരതാ ദിനത്തിൻ്റെയോ ആചരണം നടത്തുന്ന ഈ വേളയിൽ സാക്ഷരത ഉണ്ടാകേണ്ടത് മാതൃഭാഷയിലൂടെയാണ് എന്ന കാര്യം ഉറപ്പിച്ചു പറയേണ്ടതുണ്ട്. മാതൃഭാഷയെ സ്നേഹിക്കുന്നുണ്ട് മറ്റു ഭാഷകളെ സ്നേഹിച്ചുകൂടാ എന്നല്ല, മറ്റു ഭാഷകൾ പഠിച്ചുകൂടാ എന്നല്ല, മറ്റു ഭാഷകളിലെ വിജ്ഞാനം മാതൃഭാഷയിലേക്ക് കൊണ്ടുവരുമ്പോഴാണ് മാതൃഭാഷ ശക്തമാകുന്നത്, മാതൃഭാഷ സമ്പന്നമാകുന്നത്. ലോകത്തുള്ള ഏത് ഭാഷയിലെയും വിജ്ഞാനത്തെ മാതൃഭാഷയിലൂടെ കൊണ്ടുവരാം, ലോകത്തുള്ള ഏത് ഭാഷയിലെയും വിജ്ഞാനത്തെ മലയാളത്തിലേക്ക് കൊണ്ടുവരാം. അങ്ങനെ മലയാളത്തിലേക്ക് കൊണ്ടുവരുമ്പോഴാണ് മലയാള ഭാഷ സമ്പന്നമാകുന്നത്, മറ്റ് വിശ്വഭാഷകളോട് മല്ലടിച്ചുകൊണ്ട് എതിർത്തുകൊണ്ട് നേരിട്ട് നോക്കി നിൽക്കാൻ കരുത്തുള്ള ഭാഷയാകുന്നത്. അങ്ങനെ കരുത്തുള്ള ഭാഷയാക്കാൻ, മാതൃഭാഷയെ പ്രേരിപ്പിക്കാൻ, മാതൃഭാഷയെ കരുത്തുള്ള ഭാഷയാക്കാൻ സാക്ഷരതാ ദിനത്തിൽ നമുക്ക് പ്രതിജ്ഞയെടുക്കാം എന്ന എൻ്റെ ഒരു അഭിപ്രായത്തോടു കൂടി ഞാൻ ഈ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. നിങ്ങൾക്ക് നന്ദി, നമസ്കാരം.